നമസ്കാരം ഞാൻ രാജലക്ഷ്മി പിള്ളൈ കൊച്ചിയിലെ ഇന്ദിരാഗാന്ധിയിൽ നിന്ന് ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് രണ്ട് യൂണിറ്റ്സ് ആണ് ബി പി എസ് സി വൺ ഫോർ ടുവിന്റെ യൂണിറ്റ് സിക്സും യൂണിറ്റ് സെവനും ഇത് പോളിസികളാണ് ഫോറിൻ പോളിസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരാമർശിക്കുന്നത് ഇന്ത്യയുടെ ഫോറിൻ പോളിസി റഷ്യയുമായിട്ടുള്ള നയതന്ത്ര പരങ്ങൾ നയതന്ത്രമായിട്ടുള്ള കാര്യങ്ങൾ റഷ്യ പണ്ടുകൊട്ടേ നമ്മളെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയോട് വളരെ ബയലാടൽ ഇഷ്യൂസിലായാലും ശരി ഇന്ത്യയോട് വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു രാജ്യമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്ത്യക്ക് വളരെ സപ്പോർട്ടും ആരംഭം തൊട്ട് നമ്മൾക്ക് റഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ യുണൈറ്റഡ് യു എസ് എസ് ആറിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പൊ ഇവിടെ ഈ ഈ പെർട്ടിക്കുലർ ആയിട്ട് പെർമനന്റ് മെമ്പർഷിപ്പ് യു എൻ കൗൺസിലെ സെക്യൂരിറ്റി കൗൺസിലില് പെർമനന്റ് ആയിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് നമ്മൾക്ക് വേണമെന്ന് വളരെ കാര്യമായിട്ട് റഷ്യയും ശ്രമിച്ചിട്ടുണ്ട് അപ്പം അത് മാത്രമല്ല ഈ ഗ്ലോബൽ പൊസിഷൻ കിട്ടുമ്പോൾ നമുക്ക് അഫ്ഗാനിസ്ഥാൻ ചെറിയ ഇവരൊക്കെ ഒരു കാര്യമായിട്ടൊരു നമുക്കൊരു സ്ഥാനം കിട്ടും യു എൻഒയിലെ ഒരു സ്ഥാനം പെർമനൻ്റ് മെമ്പർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു സ്ഥാനമാണ് അതും അഭിമാനമാണ് അപ്പം അതിനു വേണ്ടി സപ്പോർട്ട് നമുക്ക് റഷ്യ ചെയ്തിട്ടുണ്ട് ആനുവലായിട്ടുള്ള ഡയലോഗ് സമയത്തും എല്ലാ എല്ലാ ലാറ്ററൽ ടൈമിലും നമ്മൾക്ക് അതായത് ബ്രസീൽ റഷ്യ അങ്ങനത്തെ കൺട്രികളുടെ കൂടെ ബ്രിക്സിന്റെ കൂടെയും മെസിയോന്റെ കൂടെയും യുണൈറ്റഡ് നേഷൻസിലേക്ക് വേണ്ടി റൂള് കൊണ്ടുവരുന്ന സമയത്ത് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് റഷ്യ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റഷ്യയുടെ റഷ്യയിൽ ഉണ്ടായിരുന്ന ഒരു ഡെവലപ്മെന്റ് സോഷ്യലിസ്റ്റ് വ്യൂസാണ് അപ്പൊ സോഷ്യലിസ്റ്റ് വ്യൂസ് നമ്മൾക്ക് കാരണം നമ്മളുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയ സമയത്തും നമ്മളുടെ ഖിലാഫത്ത് മൂവ്മെന്റ് എന്നൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു ആ മൂവ്മെന്റ് സമയത്തും റഷ്യ നമ്മളെ വളരെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ആ സോഷ്യലിസ്റ്റ് വ്യൂവിൽ കൂടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന്റെ പടവ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തും ഈ വ്യൂ അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജിക്കലി നമ്മൾ നമ്മളുടെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ് സോഷ്യലിസ്റ്റ് വ്യൂ ഉണ്ട് അതേമാതിരി മാർക്കിസ്റ്റ് ഐഡിയാസ് ഉണ്ട് ഈ ഐഡിയാസൊക്കെ തന്നെയാണ് നമ്മളുടെ ലീഡേഴ്സായ സുഭാഷ് ചന്ദ്രബോസ് ബോസ് ജവഹർലാൽ നെഹ്റുക്കൊക്കെ ഒരു ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടുള്ളത് അവർക്ക് ഒരു ഒരു അവർക്ക് ഇങ്ങനത്തെ ഐഡിയാസ് സോഷ്യലിസ്റ്റ് ആയിട്ട് ആരും ക്യാപിറ്റലിസ്റ്റ് ഐഡിയാസ് വേണ്ട എന്നുള്ള കാരണം ഇതുകൊണ്ടായിരുന്നു എന്നെ കോമിറ്റിൻ നയൻറ്റീൻ ട്വന്റിയിൽ വരുമ്പോഴത്തേക്കും നാദറായി ഇന്ത്യയുടെ സെക്കൻഡ് കോൺഗ്രസ്സിൽ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ നളയനാണ് കോമിറ്റി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തിഇരുപതിൽ നടക്കുമ്പോൾ ഡിബേറ്റ് നടക്കുമ്പോ വാർഡിമർ ലാനിന്റെ ക്വസ്റ്റിന് അത് നമ്മൾ സോവിയറ്റ് യൂണിയന്റെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ കോളനികള് അല്ലെ കോളനിയുടെ ലിബറേഷനെ പറ്റി എടുത്തു പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സോവിയറ്റ് റവല്യൂഷൻ നടക്കുന്ന സമയത്ത് ലെനിന്റെ സപ്പോർട്ട് റൈറ്റ് ആയിട്ടുള്ള ഒരു മൈനോറിറ്റി ഗ്രൂപ്പിന് യൂറോപ്പിലുള്ള മൈനോറിറ്റി ഗ്രൂപ്പിനും കോളനീസിനും സപ്പോർട്ട് കൊടുക്കാൻ ഈ അവരുടെ സ്വാതന്ത്ര്യ അവരുടെ നയൻറ്റീൻ സെവൻറ്റീൻ സോവിയറ്റ് യൂണിയൻ റെവല്യൂഷൻ സഹായിച്ചിട്ടുണ്ട് ഇനി ഈ റവല്യൂഷൻ എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരു ഒരു ലിബറേഷൻ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തിന്റെയും ഫ്രീഡത്തിന്റെയും ഒരു തീപ്പൊരി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സോഷ്യലിസ്റ്റ് വ്യൂസിനെ പറ്റിയുള്ളത് ഇന്റർനാഷണൽ ലെവലിൽ അജണ്ട വള അത് മാത്രമല്ല പൊളിറ്റിക്കലായിട്ട് നമ്മൾക്ക് ഫ്രീഡം വേണം കോളനി റൂള് നിർത്തണം ഇന്ത്യൻ കോളനി റൂള് ഇവിടെ നിർത്തണം എക്കണോമിക് ഡെവലപ്മെന്റ് വരണം എല്ലാരെയും ഒരേമാതിരി കാണണം അതാണ് നമ്മൾ സോഷ്യൽ ജസ്റ്റിസില് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഉദ്ദേശങ്ങൾ തന്നെയാണ് ഇന്ത്യക്കും വേണ്ടത് പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ളവർ പറയുന്നത് ഇന്ത്യൻ പാർട്ടീസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഗ്രൂപ്പ്സ് ഉണ്ടാവുമ്പോഴത്തേക്കും ഈ സോഷ്യലിസ്റ്റ് വ്യൂസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അത് ആ അതിന്റെ അടിത്തറയിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഇതൊക്കെ അതിന്റെ ഇൻഫ്ലുവൻസിൽ ഉണ്ടായ പാർട്ടികളാണ് കാരണം ഈ ലീഡർഷിപ്പിൽ ജവഹർലാൽ നെഹ്റു വളരെ ഇംപ്രസ്ഡ് ആണ് ഈ സോവിയറ്റ് യൂണിയന്റെ ഇക്കോണമീന്റെ പറ്റിയും അവരുടെ പ്ലാനിങ്ങിനെ പറ്റിയും അപ്പോൾ ജവഹർലാൽ നെഹ്റു വിചാരിച്ചു ഇന്ത്യയിലും ഇത് നടത്തിച്ചു കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഉദ്ദേശം ഇനി നെഹ്റുവിൻ്റെ ആർട്ടിക്കിൾസ് ഒരുപാട് ആർട്ടിക്കിൾസ് നെഹ്റു എഴുതിയിട്ടുണ്ട് ഒരു വിസിറ്റിൽ മോസ്കോ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഒരുപാട് ആർട്ടിക്കിൾസ് ആ ആർട്ടിക്കിൾസിന്റെ പേരാണ് ഞാൻ അവിടെ പരാമർശിച്ചിട്ടുണ്ട് സം റഷ്യനെ ഫിയറോടും പേടിയോടും ദേഷ്യത്തോടെ നോക്കുന്നു ബാക്കിയുള്ള ചിലര് വളരെ പാഷനായിട്ടുള്ള ഒരു ഹോപ്പിനോട് കൂടി അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൽ നോക്കുന്നു മറ്റുള്ളവർ അവരെ റഷ്യനെ ഫോളോ ചെയ്തുകൊണ്ട് അപ്പൊ ഈ ഈ ആർട്ടിക്കിൾസിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ആർട്ടിക്കിൾസിലൊക്കെ നെഹ്റു പരാമർശിച്ചിട്ടുള്ള ക്യാപിറ്റലിസം മുതലാളിത്വ നിർത്തുക എന്നിട്ട് സോഷ്യലിസം എല്ലാരും സൊസൈറ്റിയിൽ ഒരേ ഒരേമാതിരിക്ക് കൊണ്ടുവരണം ഈ ഇതാണ് ഈ സ്ട്രാറ്റജിയാണ് ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ടൈമിലും ഇൻഡിപെൻഡൻസ് ശേഷം ഡെവലപ്മെന്റ് ടൈമിലും നമ്മൾ ഉപയോഗിച്ചിരുന്നത് അപ്പൊ സോവിയറ്റ് യൂണിയനിലും ഇതേമാതിരി തന്നെ സ്ഥലത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വർക്കേഴ്സിന്റെ കോഓപ്പറേറ്റീവ്സ് എന്തൊക്കെ കമ്പനികളുണ്ട് അതൊക്കെ ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഹെവി ഇൻഡസ്ട്രിയലൈസേഷൻ യൂണിവേഴ്സൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ അതായത് എല്ലാ എല്ലാ ഏരിയയും സമത്വത്തോടെ കാണുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശവും ഇവരുടെ അഭിപ്രായം അത് തന്നെയാണ് ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്തത് നമ്മളുടെ റിലേഷൻഷിപ്പ് ഇന്ത്യയും സോവിയറ്റ് യൂണിയൻ തമ്മിലുള്ള ആദ്യകാലത്തെ റിലേഷൻഷിപ്പില് നമ്മൾ അതേമാതിരി ഇന്ത്യയോട് വളരെ സഹാനുഭൂതിയുള്ള ഒരു രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ അപ്പോ ആ സഹാനുഭൂതിനെയും നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത് കോൾഡ് വാർ ടൈമില് അതായത് രണ്ട് പവർ ബ്ലോക്സ് ഉണ്ടായിരുന്നു ആഫ്റ്റർ ദ വേൾഡ് വാർ അതായത് ഒന്ന് യു എസ് എ വെസ്റ്റേൺ കൺട്രിയും യു എസ് എയും രണ്ടാമത്തത് യു എസ് ആറും അപ്പൊ രണ്ട് പവർ ബ്ലോക്സിലും ജോയിൻ ചെയ്യാണ്ട് നമ്മൾക്ക് ഫ്രീഡം കിട്ടിയപ്പോൾ നമ്മൾ നോൺ അലൈൻമെന്റ് മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം ഇതാണ് അപ്പൊ യു എസ് വന്നിട്ട് മിലിറ്ററി അലയൻസ് കൂടി യു എസ് യൂറോപ്യൻ കൺട്രീസ് മുഴുവനും മുതാളിത്വ ഭരണം അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതേസമയം റഷ്യ വന്നിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോഷ്യലിസത്തിലാണ് അപ്പൊ ഈ അറ്റ്ലാന്റിക് ട്രീറ്റി നാറ്റോ ട്രീറ്റി ബാഗ്ദാ ട്രീറ്റി സെൻട്രൽ ട്രീറ്റി ഇതിലൊക്കെ സീറ്റോലൊക്കെ പാകിസ്ഥാൻ നമ്മുടെ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ ഈ സെൻട്രൽ ട്രീറ്റിയിലെ ഒരു മെമ്പറായിരുന്നു അപ്പൊ പാകിസ്ഥാൻ ഇറാൻ ഇറാഖ് ടർക്കി ഇവരൊക്കെ ഫ്രണ്ട് ലൈൻ ഉണ്ട് അപ്പൊ യു എസ് അവരെയും ഒരു വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതേ സമയം സോവിയറ്റ് യൂണിയൻ നമ്മളുടെ ഇന്ത്യൻ ഓഷ്യനിലും അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിലും നമ്മൾക്കാണ് യു എസ് എസ് ആർ കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ളതും നമ്മളുടെ കാര്യങ്ങളാണ് യു എസ് എസ് ആർ വളരെ കാര്യമായിട്ട് എടുത്തിട്ടുള്ളതും അപ്പോൾ ഈ യൂണിയൻ്റെ ഈ പാകിസ്ഥാനും യു എസ് എയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത്രത്തോളം താല്പര്യമുള്ള കാര്യമല്ല കാരണം അത് നാളെ പ്രോബ്ലംസ് വരും എന്നുള്ളത് നമുക്കറിയാം അതേസമയം സോവിയറ്റ് യൂണിയൻ ഒരു സ്റ്റീൽ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ബില്ലായാലും ബുക്കാറായാലും അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമുക്ക് വളരെ ഉപകാരപ്പെട്ടു ഇനി നമ്മളുടെ ഫൈയ പ്ലാന്റ്സ് അതായത് ഇന്ത്യ ഫൈയ പ്ലാന്റ്സ് എക്കണോമിക് പ്ലാന്റ്സ് നടക്കുന്ന സമയത്തും വളരെ പ്രാധാന്യമുള്ള ഒരു ഇൻവോൾവ്മെന്റ് ആണ് നമ്മളുടെ യു എസ് എസ് ആർ കൊണ്ടുവന്നിട്ടില്ല പബ്ലിക് സെക്ടറും അതായത് സെക്കൻഡ് ഫൈവ് ഫൈവ് ആ ആദ്യത്തെ ഫൈവ് ആ പ്ലാന്റ്സിൽ നമ്മൾ കൃഷിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അതേമാതിരി ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഒ എൻ ജി സി ഹിന്ദുസ്ഥാൻ ഓറോണോട്ടിക്സ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ ആ നമ്മളുടെ ഫൈവ് ആ പ്ലാന്റ്സിൽ കൂടെ നമ്മൾ കൊണ്ടുവരിച്ചത് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ടെക്നിക്കൽ നോഹാവും ആവശ്യമുണ്ട് അതേമാതിരി എങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്നുള്ളത് അവരുടെ സഹായത്തോടാണ് നമ്മൾ ഉണ്ടാക്കിയത് അതേമാതിരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന വാർ വന്ന സമയത്തും സോവിയറ്റ് പൊളിറ്റിക്കൽ ആയിട്ട് ഒന്ന് ഇൻവോൾവ് ചെയ്യുകയും അതിനെപ്പറ്റി ഒന്ന് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സൈനിങ് അതായത് ഇൻഡോ സോവിയറ്റ് ട്രീറ്റി പീസ് ഫ്രണ്ട്ഷിപ്പ് കോപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാർട്ണർഷിപ്പിനാണ് സാക്ഷ്യം വഹിക്കുന്നത് ഈ ട്രീറ്റി മുഖാന്തരം ഇന്ത്യയുടെ മിലിറ്ററി ഡിഫൻസിനെ കുറച്ചുകൂടെ പൊക്കുകയും അല്ലെങ്കിൽ ഒരു ഷീൽഡ് കൊണ്ടുവരികയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള സൗത്ത് ഏഷ്യയില് ഇന്ത്യയുടെ ഈ സോവിയറ്റ് യൂണിയന്റെ സഹായം ഉള്ളത് നമുക്കൊരു നല്ലൊരു സ്ഥാനം കിട്ടുന്നു അത് അതിനുശേഷം രണ്ട് രണ്ട് പത്ത് വർഷം ഡെക്കേഡ്സ് എന്ന് ഞാൻ പത്ത് വർഷങ്ങളാണ് ഇരുപത് വർഷത്തിന് നമ്മളുടെ ക്ലോസ് ആയിട്ട് എക്കണോമിക്കൽ ആയാലും ശരി പൊളിറ്റിക്കലായാലും ശരി മിലിറ്ററി കോപ്പറേഷനും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു ഇക്കണോമിക് ക്രൈസിസ് വരുന്നു സോവിയറ്റ് യൂണിയനിൽ ഈ കാലഘട്ടത്തിൽ യൂണിയനിൽ ഒരു ഇക്കണോമിക് ക്രൈസിസ് വരുന്ന സമയത്ത് അവിടെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണിത് ഈ എക്കണോമിക് ഫെയിലിയർ വന്ന ശേഷം ആ ക്രൈസിസ് അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലും കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാക്കാനും ഡിമാൻഡ് വന്നു ഒരുപാട് ഡിമാൻഡ് വന്നു റിസോഴ്സസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്ത് ഇൻഡസ്ട്രിക്കും ആ സമയത്ത് പ്രസിഡന്റ് ആയിട്ടുള്ളത് മിഖായൽ ഗോർബച്ചാവാണ് അങ്ങേ ഒരു സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആ കണ്ടിന്യൂഷൻ എന്താ ഗൗർഭച്ചേവിന്റെ പ്ലാൻസ് എന്തൊക്കെയായിരുന്നു ഗൗർബച്ചവ് തിങ്കിങ് പുതിയതായിട്ട് തിങ്കിങ് ആയിരുന്നു ആ ഇക്കണോമിക് നീഡ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മിലിറ്ററി സെക്യൂരിറ്റിക്ക് അല്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഗൗർബച്ചേവിനെ കൊണ്ടായത് അപ്പോൾ എന്ത് പറ്റുന്നു ഓ നമ്മ സ്വന്തം പോപ്പുലേഷൻ സ്വന്തം ആൾക്കാർക്ക് ആവശ്യത്തിന് പറ്റിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടറിനാണ് അതിനെപ്പറ്റി ഗൗർബച്ചേവിന്റെ ഐഡിയാസിനെ തന്നെ ഡോക്ടർ എന്ന് പറയുന്ന അതിനെ ഒരു ഇന്റർവ്യൂൻ ചെയ്യുന്ന വിധത്തിൽ സോഷ്യലിസ്റ്റ് ഗവൺമെന്റ്സ് ത്രട്ടൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പോളിസികള് വളരെ ഇക്കണോമിക് കോസ്റ്റിൽ വരുമ്പോൾ അതിനെപ്പറ്റി ക്വാളിറ്റി സോവിയറ്റ് യൂണിയന്റെ ടെക്നോളജിനെ പറ്റിയും ഒരു പരാമർശം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ആ കോൾഡ് വാർ ടൈമാണ് ഞാൻ നേരത്തെ പറഞ്ഞു കോൾഡ് വാർ ടൈമാണ് റഷ്യയും യു എസ് എസ് ആറും നമ്മൾ കോൾഡ് വാർ ടൈമാണ് അപ്പൊ ആയിട്ട് മിലിറ്ററി മിലിറ്ററിയുടെ പ്രമോഷന് വേണ്ടി അല്ലെങ്കിൽ മിലിറ്ററിന്റെ സ്ഥാനം കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി നാൽപ്പത് തൊട്ട് അമ്പത് ശതമാനം വരെ ജി ഡി പി ആനുവൽ ഉള്ള സമയമാണ് അപ്പോൾ ഇവർക്ക് മിലിറ്ററിയിലേക്ക് വേണ്ടി ഡിഫൻസിന് വേണ്ടി കാര്യങ്ങൾ അല്ലെങ്കിൽ പണം ചെലവാക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അത് അവരുടെ കൺട്രിയുടെ പ്രോഗ്രസിനെ എഫക്ട് ചെയ്യും അത് മാത്രമല്ല സോവിയറ്റ് യൂണിയൻ ഒരു അഫ്ഗാനിസ്ഥാനിലെ എഴുപത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പ്രൂവ് ചെയ്യുമ്പഴത്തേക്കും ഒരു ഒരു ഇന്റർവെൻഷൻ വരുമ്പോ അവിടെ ഒരുപാട് ചെലവ് വരുന്നുണ്ട് സോവിയറ്റ് യൂണിയന് അതേമാതിരി തന്നെ മിലിറ്ററിയിൽ ഉള്ളവർക്കും സോവിയറ്റ് യൂണിയന്റെ മിലിറ്ററിക്കും ഒരു മൻ മാനസികമായിട്ടൊരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഡിമോറലൈസേഷൻ വരുന്നുണ്ട് ആ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജ ഭടന്മാരുടെ മാനസിക മാനസിക ആശ്വാസം വളരെ ഇമ്പോർട്ടന്റ് ആണ് വാറിൽ ഇനി പിന്നെ എന്ന് പറയുമ്പോൾ റീകൺസ്ട്രക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ റീകൺ റീകൺസ്ട്രക്ഷൻ എക്കോണമീനെ അല്ലെങ്കിൽ സാമ്പത്തികത്തിനെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യ ആ പോളിസി വഴി വരുമ്പോൾ മിലിറ്ററിയില് സ്പെൻഡ് ചെയ്യുന്നത് സെക്യൂരിറ്റിയില് സ്പെൻഡ് ചെയ്യുന്നത് ഓൾഡ് സിസ്റ്റത്തിൽ സ്പെൻഡ് ചെയ്യുന്ന മെറ്റീരിയലും അതേമാതിരി സപ്പോർട്ടും സബ്സിഡി എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ നോക്കണം അപ്പൊ ഇതിനെ ഒന്ന് പുതുത പുതുക്ക പുതുക്കാൻ പുതുക്കൽ എന്ന് പറയാം റീകൺസ്ട്രക്ഷൻ അപ്പൊ ഒന്നുകൂടെ ക്യാപിറ്റൽ വേണം ഈ ക്യാപിറ്റൽ പുതുക്കണമെങ്കിൽ പണം വേണം പണം വേണമെങ്കിൽ ക്യാപിറ്റൽ വേണം ക്യാപിറ്റലും അത് മാത്രമല്ല ക്യാപിറ്റൽ മാത്രമല്ല അല്ലെങ്കിൽ മൂലധനം മാത്രമല്ല വേണ്ടത് നമുക്ക് വേണ്ടത് ടെക്നോളജിയും വേണം വെസ്റ്റിൽ നിന്ന് ടെക്നോളജിയും വേണം അപ്പോൾ ആ വെസ്റ്റിൽ നിന്ന് ടെക്നോളജി കിട്ടാനും മൂലധനം കിട്ടാനും കുറച്ച് കഷ്ടപ്പെട്ടു വീക്ക്നെസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ കാര്യമായിട്ട് ഇതെങ്ങനെയാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ഗവൺമെന്റിന്റെ ഒരു പ്രശ്നം വന്ന് അങ്ങനെയാണ് ഈ ഗോർബച്ചേവിന്റെ കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ വരുകയും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരുകയും അപ്പോ ഇതിനെപ്പറ്റി വേൾഡ് പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് വേൾഡ് ഇക്കോണമിയിൽ സോവിയറ്റ് യൂണിയന്റെ ഇക്കോണമി ഹിസ്റ്ററി റിലേഷൻസ് ഒക്കെ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഇനിയൊരു വാർ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു സംരംഭമാണ് ചെയ്തുകൊണ്ടത് ഗാൽഫ്നോസ്റ്റ് വെച്ചാൽ ഓപ്പണിംഗ് നർത്ഥം ഇതല്ല എവിടെ എന്താ വെച്ചാൽ പൊളിറ്റിക്കലായിട്ട് നമ്മൾ സോവിയറ്റ് യൂണിയൻ സിറ്റിസന് അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു ചാൻസ് അതാണ് ഈ ഗാൽ ഗാൽസ്നോസ്റ്റ് എന്ന് പറയുന്നതിന്റെ അല്ലെങ്കിൽ ഓപ്പണിംഗ് എന്ന് പറയാം അപ്പൊ ഇവിടെ കൂടെ ഇവരുടെ അഭിപ്രായം പറഞ്ഞു വരുമ്പോൾ എന്ത് പറ്റും അവർക്ക് അവർക്ക് ഫ്രീഡം കൂടുതലാകുന്നു എക്കണോമി ഡേ മിലിറ്ററിക്ക് ചെയ്യുന്ന എക്കണോമിയെ പറ്റി പരാമർശിക്കും എക്കോണോമീന്റെ ഫെയിലിയറെ പറ്റി പരാമർശിക്കും ഈവൺ കമ്മ്യൂണിസത്തിനെ പറ്റി തന്നെ അവര് പരാമർശിക്കാൻ തുടങ്ങി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇത് ഇവിടെ മാത്രമല്ല നിൽക്കുന്നത് യൂറോപ്പ് ഈസ്റ്റേൺ യൂറോപ്പും സെൻട്രൽ ഏഷ്യയിലും ഇതൊക്കെ സ്പ്രെഡ് ആവും ഈ ഐഡിയാസ് ഒക്കെ ഐഡിയാസൊക്കെ ആവും സ്പ്രെഡ് ആകുമെന്ന് മാത്രമല്ല ബാൾട്ടിക്കലുള്ള ഇസ്റ്റോണിയ ലവറ്റിയ ലറ്റാബിയ യുത്തേനിയ ഇതിലൊക്കെ വരുമ്പോഴത്തേക്കും അവരൊക്കെ സ്വന്തം സ്വന്തം സ്വാതന്ത്ര്യത്തിനെ പറ്റി ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ സ്വതന്ത്ര എന്ന് പറയാൻ തുടങ്ങി അപ്പോൾ എന്ത് പറ്റും മിലിറ്ററിന്റെ സഹായം ഗോർബോവിന്റെ ആർമീന്റെ സഹായം ചോദിക്കുകയും കമ്മ്യൂണിസ്റ്റ് കൺട്രി അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവര് റെഫ്യൂസ് ചെയ്യും സോവിയറ്റ് യൂണിയൻ റെഫ്യൂസ് ചെയ്യാണ് അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഫ്രീഡമും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇവരെന്താ പറ്റുന്ന വെച്ചാല് സോവിയറ്റ് യൂണിയൻ ഫൈനൽ ആയിട്ട് പറയുമ്പോ ആ യു എസ് എസ് ആർ എന്നുള്ളത് ഡിസോൾവ് ചെയ്ത് നയൻറ്റീൻ നയൻറ്റി വണ്ണില് ഡിസോൾവ് ചെയ്തു ഇനി ഇന്ത്യയുടെ ടൈസ് ഇന്ത്യയും സോവിയറ്റ് യൂണിയൻ പോസ്റ്റ് സോവിയറ്റ് യൂണിയൻ പീരീഡിൽ എന്താ നടക്കുന്നത് ആ സമയത്താണ് ഈ ഡിസ്ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വിഭജിച്ച് പോവുക ഭാഗിച്ചു പോകുക എന്നാണ് അതിന് ഇന്ത്യൻ പോളിസിക്കും ഒരു വലിയൊരു അടികേറ്റം മാതിരിയായിപ്പോ സെക്യൂരിറ്റിയും ട്രേഡും സോണും കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയിപ്പോയി സോവിയറ്റ് യൂണിയനിലെ താഴ്ചയില് ബീച്ചയില് സോവിയറ്റ് യൂണിയന്റെ പ്രൊട്ടക്ഷൻ നയൻറ്റീൻ നയൻറ്റി വൺലെ ട്രീറ്റി നേരത്തെ സൈൻ ചെയ്ത ട്രീറ്റി പോയി തീർന്നു പോയി അതേമാതിരി തന്നെ ഇന്ത്യ റുപ്പിയും റൂബിളും നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഇന്ത്യൻ മണിയും റൂബിളും ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതൊന്ന് അടിക്കാൻ തുടങ്ങി അതിന് ഒരു ഒരു ബീച്ച് വരാൻ തുടങ്ങി മാത്രമല്ലാണ്ട് മോ ഇക്കണോമിക് ഡെവലപ്മെന്റും ഹെവി ആയിട്ടുള്ള റെഗുലേഷൻസ് ലൈസൻസ് വേണം പെർമിറ്റ് പെർമിഷൻ വേണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലേക്കായാലും ശരി ഒരു എക്സ്ചേഞ്ച് വാല്യൂ അല്ലെങ്കിൽ ഇമ്പോർട്ടൊക്കെ കുറച്ച് കുറയാനും വരാൻ തുടങ്ങി അപ്പൊ എന്ത് പറ്റി ഇന്ത്യ നാൽപ്പത്തേഴ് ടണ് ഗോൾഡാണ് റിസർവ് ബാങ്കില് ഇംഗ്ലണ്ടിലേക്ക് മൂലധനമായിട്ട് നമ്മൾ പണയപ്പെടുത്തുന്നു ഈ പണയപ്പെടുത്തിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് യു എസ് നാനൂറ്റഞ്ച് മില്യൺ യു എസ് ഡോളേഴ്സ് ആണ് നമ്മൾ ഈ ഫോറിൻ ലോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചടയ്ക്കാൻ വേണ്ടി ഡിഫോൾട്ട് വരാണ്ട് തിരിച്ചടയ്ക്കാൻ വേണ്ടി നമ്മൾ യു കെയിൽ നിന്ന് അത് ഇംഗ്ലണ്ടിൽ നിന്ന് മേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ കടം മേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരെയാണ് നാൽപ്പത്തി ഏഴ് ടൺ ഗോൾഡ് റിസർവ് ബാങ്ക് അവിടെ കൊടുത്തിട്ട് ഇനി ഇതിന് അടുത്തതായിട്ട് പറയുമ്പോ എക്കണോമിക് ലിബറലൈസേഷൻ ധനപരമായ ലിബറലൈസേഷൻ എന്താന്ന് പറയും ആ കാലഘട്ടത്തിൽ പ്രൈം മിനിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നത് മൻമോഹൻ സിംഗ് ആണ് മൻമോഹൻ സിംഗ് ആണെങ്കിൽ ഇക്കണോമിസ്റ്റ് ആണ് ബേസിക്കലി ഇക്കണോമിസ്റ്റ് ആണ് അപ്പൊ അങ്ങേരൊരു ഐഡിയ കൊണ്ടുവന്നു ഇക്കണോമിക് ലിബറലൈസേഷൻ ധനവിധത്തിലുള്ള ലിബറലൈസേഷൻ കൊടുക്കുക ഈ ലിബറലൈസേഷൻ കൊന്ന് അതിന്റെ കൂടെ ഗ്ലോബലൈസേഷൻ കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് വേറൊരു വിധത്തിൽ വരും പഴയ ആശ ആശകളും ആശയങ്ങളൊക്കെ മാറ്റിവയ്ക്കുക ഇപ്പൊ റഷ്യയുടെ ആ സമയത്ത് റഷ്യ ശേഷം ബോറിസ് ജാൽസൺ ആണ് ലീഡറായിട്ട് ലീഡറായിട്ടിരിക്കുന്നത് അപ്പൊ ഇന്റേണൽ പോളിറ്റിക്കൽ പ്രോബ്ലംസും ഇക്കണോമിക് പ്രോബ്ലംസും ഒന്ന് സോൾവ് ചെയ്ത് കൊണ്ടുവരണം റഷ്യ മാത്രമല്ല ബാക്കി അമേരിക്കൻ കൺട്രികളിലും ഒക്കെ പോഴത്തേക്കും ഒരു ഒരു പവറിന്റെ കുറച്ചൊരു കുറവ് നമുക്ക് അവിടെ കാണാൻ പറ്റും ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ബയലാറ്റർ എല്ലാ വിധത്തിലുള്ള രണ്ട് കൺട്രികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ കുറയാൻ തുടങ്ങി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിസ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി ഇതിന്റെ കൂടെ നമ്മളിലുള്ള ഒരു എമ്പതി അല്ലെങ്കിൽ എന്താ പറയാ സഹായം ചെയ് ചെയ്യണം എന്നുള്ള ഒരു വിചാരം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്ലോസ്നെസ് അതും പോകാൻ തുടങ്ങി അപ്പൊ പുതിയതായിട്ടുള്ള പ്രാക്മാറ്റിക് അല്ലെങ്കിൽ ട്രാൻസ് ഇവിടുത്തു നിന്ന് മാറുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം വരികയാണ് ചെയ്യുന്നത് ഇന്നിനെ നമ്മൾ എന്താ ചെയ്യുന്നത് എക്കണോമിക്കലായിട്ടാണ് നമ്മൾ പോവാനും ഉദ്ദേശിക്കുന്നത് ഏത് ധനവിധത്തിൽ ധനപരമായി നമ്മൾ എക്കണോമി ഇമ്പോ ഇമ്പോർട്ടൻറ്റ് ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റഷ്യൻ പോളിസി പ്രകാരം എന്താ പറയാ പുതിയതായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക ഇന്ത്യ ആ റിലേഷൻഷിപ്പ് കൂടെ എല്ലാവിധ പ്രോബ്ലംസും എക്കണോമിക് പ്രോബ്ലംസും കുറച്ചു കൊണ്ടുവരിക പിന്നെ റഷ്യന്റെ ഫോറിൻ മിനിസ്ട്രി നമ്മളുടെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെന്നൈ ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം സൗത്ത് ഏഷ്യൻ കൺട്രീസും പെർട്ടിക്കുലർലി പാകിസ്ഥാനുമായിട്ടും ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു ഇതിനെ കൂടാണ്ട് ഒരു എന്താന്ന് വെച്ചാല് ഡിഫിക്കൽട്ടീസ് ഉള്ള സമയത്തിൽ ഒപ്പം നിൽക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശങ്ങൾ ഇനി ഈ സന്ധി സന്ദേശം അല്ലെങ്കിൽ സഹായം ഉള്ള ഫ്രണ്ട്ഷിപ്പിനും കോപ്പറേഷനുള്ള സന്ധി സന്ധിയാണ് ട്രീറ്റി എന്ന് പറയുക ആ ട്രീറ്റി ഒപ്പിടുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ട്രീ സമാധാനത്തിനും ഫ്രണ്ട്ഷിപ്പിനും കോപ്പറേഷനും അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു സന്ധി ഇന്ത്യ റഷ്യയും കൂടെ സൈൻ ചെയ്യുന്നു ഈ രണ്ട് സൈൻ സിഗ്നേച്ചറിന് ശേഷം റുപ്പിയുടെയും വാല്യൂ കൂടെ അതേമാതിരി ഇതിന്റെ വാല്യൂ മാറും റൂബിൾ റൂബിൾ എന്ന് പറയുന്നത് അവരുടെ കറൻസിയാണ് അതും മാറും ഇതുകൂടാണ്ട് ഈ മിലിറ്ററി ഫീൽഡിലും നമ്മൾ സൈൻ ചെയ്ത സന്ധി സംഭാഷണത്തിൽ സൈൻ ചെയ്ത പ്രകാരം ഇന്ത്യയുടെ അല്ലെങ്കിൽ റഷ്യന്റെ സബ് ഈ റോക്കറ്റ് ലോഞ്ചസ് എൻജിൻസ് കൊടുക്കാനും അപ്പോ ഒബ്ജെക്ഷൻ പറയുന്നത് എപ്പോഴും യു ആണ് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യരുതെന്ന് ഒബ്ജക്ഷൻ കൊടുക്കുന്നത് മുഴുവൻ റഷ്യാണ് റഷ്യയുടെ സപ്പോർട്ട് നമുക്ക് പാടില്ല എന്ന് യു എസ് ഒബ്ജക്ഷൻ പറയും പക്ഷെ റാവു നരസിംഹറാവു റഷ്യ റഷ്യയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ മോസ്കോയിൽ പോകുന്നു അവരുമായിട്ടുള്ള മീറ്റിംഗ് നേതാക്കന്മാരുമായിട്ടുള്ള മീറ്റിംഗ് നടത്തുന്നു ആ മീറ്റിങ്ങിൽ കൂടെ അവർ എല്ലാവിധ അതായത് ആ കാലഘട്ടത്തിൽ ആയിട്ടുള്ള നാഷണലിസം ഉണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റിലീജിയസ് ഫീലിങ്സ് ഉണ്ട് സെപ്പറേറ്റിസം ഉണ്ട് ഇതൊക്കെ സൈൻ ചെയ്ത് ഒന്ന് എന്താ പറയാ ഒതുക്കി കൊണ്ടുവരാനായിട്ട് നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പ്രൈം മിനിസ്റ്റർ ദേവഗൌഡ റഷ്യയിലേക്ക് പോവുകയും ഇതേമാതിരി തന്നെ മിലിറ്ററി കോപ്പറേഷൻ മിലിറ്ററിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ കിട്ടുന്ന സന്ധികളിൽ സൈൻ ചെയ്യുന്നു അത് പിന്നെ അതുകൂടാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു ന്യൂക്ലിയർ റിയാക്ടർ പവർ റിയാക്ടർ കൊണ്ടുവരാൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള സ സന്ധിയും അവർ സൈൻ ചെയ്യുന്നുണ്ട് അപ്പോ മോസ്കോ ബീജിംഗ് ഡൽഹി പ്രപ്പോസൽ മൂന്ന് കൺട്രികളാണ് ഇത് വരുന്നത് അപ്പോൾ ഈ മൂന്ന് കൺട്രിയിൽ വരുമ്പോഴത്തേക്കും ട്രയങ്കിൾ ആയിട്ട് വരികയാണ് ഈ നമ്മുടെ ഇന്ത്യൻ വിസിറ്റ് അതായത് റഷ്യൻ ഫോറിൻ മിനിസ്റ്റർ ഇവിടെ വരികയും രണ്ട് വിധത്തിലുള്ള ജോയിന്റ് ഡോക്യുമെന്റ് ആണ് സൈൻ ചെയ്തത് ഇന്ത്യ റഷ്യയുടെയും ഇന്ത്യയുടെയും വ്യവസായവും എക്കോണമിയും ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കമ്പ ഫാക്ടറി പരമായി ധനപരമായി സയൻറ്റിഫിക്കൽ ആയിട്ട് ടെക്നിക്കലായിട്ട് ലോങ് ടേം പ്രോസസ് വളരെ ദീർഘമായ ഒരു കോപ്പറേഷൻ രണ്ടായിരത്തി പത്തിൽ സെഞ്ചിൽ നിന്ന് ഇത് കൂടാണ്ട് ഒരു പ്രപ്പോസൽ കൊണ്ടുവരികയാണ് ഈ പ്രപ്പോസൽ എന്താന്ന് വെച്ചാൽ മോസ്കോ ബീജിംഗ് ഡൽഹി സ്ട്രാറ്റജിക് ട്രയാങ്കിൾ ഇതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ചൈനേനെ കൂടെ ഇന്ത്യയുടെ കൂടെ കൂട്ടിക്കൊണ്ടുവരാനാണ് കാരണം ഇവരൊക്കെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് ചൈന റഷ്യ ഇന്ത്യ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് ഇതിനുണ്ടെങ്കിൽ സെക്യൂരിറ്റി എൻവൈറൺമെന്റ് എന്നുള്ള ലെവലില് യു എസിന്റെ ഉപദേശം അല്ലെങ്കിൽ യു എസ് പ്രശ്നം വരാതിരിക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഈ സെക്യൂരിറ്റിന്റെ ഉദ്ദേശം അപ്പൊ ഇവിടെ ഇന്ത്യയും റഷ്യയും ഓൾറെഡി നല്ല പാർട്നർഷിപ്പില പോയിക്കൊണ്ടിരിക്കുന്നത് വ്ളാഡിമർ പുടിൻ വന്നിരുന്നു ഒക്ടോബറിൽ അതിനുശേഷം ഒരു ഗ്ലോബൽ ആയിട്ടുള്ള സ്ട്രക്ചർ കൊണ്ടുവരുകയും സ്റ്റേറ്റ്സ് തമ്മിലും ആൾക്കാർ തമ്മിലും ഒരു നല്ല സോവറിൻ ആയിട്ടുള്ള സന്ധികളിൽ കൂടെയും ലോ വളരെ ദീർഘദിനമുള്ള സയന്റിഫിക് ആയിട്ടുള്ള ടെക്നോളജിക്കൽ കോപ്പറേഷനും ഇന്ത്യയും സൈൻ ചെയ്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ് ഇതുകൂടാണ്ട് നമ്മൾ അഫ്ഗാനിസ്ഥാന്റെ കൂടെയും ഒരു ജോയിന്റ് കമ്പനി വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അപ്പോ ആ അടൽ ബിഹാരി വാജ്പേയിന്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഒന്നിൽ പുള്ളി ബോസ്കോ വരെ പോവുകയാണ് പോസ്കോടെ ഡിക്ലറേഷൻ ഈ ഇന്റർനാഷണൽ ടെററിസം ഒന്ന് നിർത്തണം എന്നുള്ള ഒരു അഭിപ്രായത്തിലുള്ള ആ ട്രാ ട്രാവലായിരുന്നു അതായത് ഈ ഈ ടെററിസം സതേൺ സൈഡിൽ അല്ലെങ്കിൽ ഏഷ്യയില് വെസ്റ്റ് വെസ്റ്റെന്നാണ് അറ്റാക്ക് സപ്പോർട്ട് കിട്ടുന്നത് അത് നിർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ് പ്രസിഡന്റ് പുട്ടിൻ ഇവിടെ വരുന്നു ഈ പുടിൻ ഇന്ത്യയിൽ രണ്ടായിരത്തി രണ്ടിൽ വരികയും രണ്ട് വലിയ ഇമ്പോർട്ടൻ്റ് ഇനീഷ്യേറ്റീവായിട്ട് എടുക്കുന്നത് ഒന്നാമത്തത് ഡൽഹി നിന്ന് ഡിക്ലറേഷൻ ചെയ്യുന്നു അതായത് എന്താ ഡിക്ലറേഷൻ ജോയിന്റ് ഡിക്ലറേഷൻ വരുന്നു ഡൽഹി ഡിക്ലറേഷൻ കൺസോൾട്ടേഷൻ ചെയ്ത് വരുന്നത് പാർട്നർഷിപ്പാണ് പാർട്ട്നർഷിപ്പും ഡിക്ലറേഷൻ ഏത് ഡിക്ലറേഷൻ അല്ലെങ്കിൽ സന്ധിയിൽ സംബന്ധിക്കുന്നു സയന്റിഫിക്ക് ആയിട്ടും ടെക്നോളജി ആയിട്ടും പിന്നെ കൂടാണ്ട് പ്രൈം മിനിസ്റ്റർ വാജ്പേയി അഗൈൻ ഫ്രണ്ട്ഷിപ്പിന്റെ കൈകൊടുത്ത അല്ലെങ്കിൽ റഷ്യയുമായിട്ട് കൈകൊടുത്ത ഒരു വലിയ ഒരു സിനാരിയ വലിയൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാണ്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അവസാനം വരെ ഒരുപാട് ദൂരം വരെ പോകുന്ന ലെവലിലേക്ക് നമുക്ക് ലിമിറ്റ് ഇല്ല അതാണ് പറയുന്നത് സ്കൈ സ്കൈസ് ദ ലിമിറ്റ് നമുക്ക് പറഞ്ഞാൽ ആയ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരണമെന്നാണ് വാജ്പേയി പറഞ്ഞിട്ടുള്ളത് അതേമാതിരി തന്നെ മൻമോഹൻ സിംഗിന്റെ സമയ കാലഘട്ടങ്ങൾ അറുപതാം നഴ്സ് അനിവേഴ്സറി നടക്കുമ്പോൾ ഒരു വിക്ടോറിയ ഡേ ഇന്ന രണ്ടായിരത്തി അഞ്ചിൽ നടക്കുകയാണ് അതിന് പ്രസിഡന്റ് പുട്ടിൻ ആയിരുന്നു നമ്മളുടെ ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് റിപ്പബ്ലിക് ഡേ പരേഡിന് ചീഫ് അല്ലെങ്കിൽ ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് നിന്നുള്ള ലീഡേഴ്സിനെ കൊണ്ടുവരുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ നമ്മൾ കാണാറുണ്ട് അതല്ലേ രണ്ടായിരത്തി ഏഴിൽ പുട്ടിനാണ് ഇവിടെ വന്നിരുന്നത് ഇനി ഈ കൂടിയും അതുമാതിരി സ്ട്രാറ്റജിക് ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊ പാർട്ട്നർഷിപ്പോ കൂടിയും നമ്മളുടെ നിലവ നിലവാരം അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ കുറച്ചുകൂടെ ഇംപ്രൂവ് ആയാണ് പുട്ടിൻ എന്താ ചെയ്യേണ്ട പതിനേഴാം പതിനേഴാമത്തെ ആനുവൽ സമ്മിറ്റ് ബ്രിക്സിന്റെ ഗോവയിൽ നടക്കുന്നു പതിനഞ്ച് പതിനാറ് ഒക്ടോബർ രണ്ടായിരത്തി ആറിൽ പിന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്യാണ് റഷ്യ രണ്ടായിരത്തി പതിനേഴിൽ എന്തിനാ സെറ്റ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടക്കുന്ന ഇക്കണോമിക് ഫോറത്തിൽ അവിടെ ഒരു പ്രാവശ്യം പുട്ടിൻ ഇവിടെ വന്നിരുന്നെങ്കിൽ നമ്മുടെ പി എമ്മിനെയും അവർ ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് വിളിച്ച് അവിടെ പോവാണ് അപ്പൊ ഇങ്ങനത്തെ പോകുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന പരാമർശിക്കുന്ന എന്താ വെച്ചാൽ റിലേഷൻഷിപ്പാണ് ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് വളരെ ബ്രോഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ മൾട്ടി പോളർ ലെവലില് യുണൈറ്റഡ് നേഷൻസിൽ നമ്മൾ ഈ ലോയിനെ പറ്റിയും കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റെ പറ്റിയും നമ്മൾക്ക് സമത്വം കിട്ടാനും മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുക്കാനും വേറൊരു രാജ്യത്തിന്റെ ആവശ്യങ്ങൾ തല തലയിടാണ്ടിരിക്കാനും ഇന്റേണൽ പ്രോബ്ലംസത്തില് തലയിടാണ്ടിരിക്കാനും ഒക്കെ നമ്മൾ ഈ ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണ് അവിടെ അപ്പൊ യു എൻ സെക്യൂരിറ്റി കൗൺസിലും വേൾഡില് ഉള്ള ജിയോ പോളിറ്റിക്കൽ കൺട്രീസിലൊക്കെ നമ്മൾ ഇത് എടുത്ത് പറയുന്നുണ്ട് ഇന്ത്യയും റഷ്യയും കോർപ്പറേഷൻ എങ്ങനെയാണ് കോർഡിനേഷൻ ചെയ്ത് കൊണ്ടുവന്നത് യു എൻ എ യു എൻ എൽ അവര് നമ്മള് പോളിസി നോൺ അലൈൻമെന്റ് പോളിസി നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് നമ്മളുടെ സ്വാതന്ത്ര്യ സമയത്തിന് ശേഷം നമ്മൾ ആർക്കും രണ്ട് ബ്ലോക്കിലും ജോയിൻ ചെയ്യാണ്ടുള്ള ഒരു പോളിസിയാണ് നമ്മൾ എടുത്തത് നോൺ അലൈൻമെന്റ് പോളിസി അതിൻ്റെ ബിഹേവർ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ആ നമ്മൾ അമ്പതിലും നയൻറ്റീൻ ഫിഫ്റ്റിയിലും അറുപതിലും വോട്ടിങ്ങിന്റെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മൾ അത് ഉപയോഗിക്കുകയാണ് അതേസമയം സോവിയറ്റ് യൂണിയനും ഇന്ത്യയും രണ്ടും പരസ്പരം അന്വേഷിച്ച് സംസാരിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചർച്ചയ്ക്ക് ശേഷമാണ് യു എൻ പറയുക അപ്പോൾ ആ ഇഷ്യൂ കാശ്മീർ ഇഷ്യൂ ആയിക്കോട്ടെ ഗോവ ലിബറേഷൻ ഇഷ്യൂ ആയിക്കോട്ടെ ബംഗ്ലാദേശിന്റെ വാർ ആയിക്കോട്ടെ പരസ്പര ധാരണയോടുകൂടി സോവിയറ്റ് യൂണിയനും ഇന്ത്യയും സംസാരിക്കുകയും ചർച്ചകൾ നടത്തുകയും എന്നിട്ടാണ് അത് പ്രസന്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ സോവിയറ്റ് യൂണിയൻ ഒരു ഒരു ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും അല്ലെങ്കിൽ വോട്ടിംഗ് ചെയ്യാണ്ടിരിക്കും എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ടിംഗ് ചെയ്യാണ്ടിരിക്കുക എന്നൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഉപകാരമാണത് അതേമാതിരി തന്നെ ചെക്കസ്ലോവിക്കയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലും സോവിയറ്റ് യൂണിയന്റെ മിലിറ്ററി ഇന്റർവെൻഷൻ അഫ്ഗാനിസ്ഥാനിൽ വന്ന സമയത്തും നമ്മളും അതേമാതിരി തന്നെ സപ്പോർട്ട് ചെയ്ത് സോവിയറ്റ് യൂണിയനെ സപ്പോർട്ട് ചെയ്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ റഷ്യയുടെ കണ്ടിന്യൂസ് സപ്പോർട്ട് നമ്മൾക്ക് സെക്യൂരിറ്റി ഇഷ്യൂസിലുണ്ട് സ്ട്രാറ്റജിയിലുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം കാല കാലഘട്ടത്തിൽ ഇനി യുണൈറ്റഡ് നേഷൻസിന്റെ നാറ്റോ ഇന്റർവെൻഷനില് യുഗാസ്ലാബിയയില് സിവിൽ വാർ നടക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ റഷ്യയുടെ റഷ്യയും ഇന്ത്യയും എന്താ ചെയ്താല് നമ്മൾ ഇതിൽ ഒരു ഓതോറൈസേഷൻ കൊടുക്കാണ്ട് സെക്യൂരിറ്റിയിൽ നിൽക്കുന്നു റഷ്യയും ഇന്ത്യയും ഒന്നിനും ഈ ഇതിന് അതായത് യു എൻ എസ് സി റെസൊല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലിബിയയില് രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ വോട്ട് ചെയ്യാണ്ട് റഷ്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യാണ്ട് നമ്മൾ നിന്ന് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് എന്നെ ഇത് യു എൻ എന്ന് ഹ്യൂമൻ റൈറ്റ്സ് ആണ് അപ്പൊ ഇവിടെ ജോർജിയയിൽ വരുന്ന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷണർ ബ്രേക്ക്അവേ അബ്സിയ അല്ലെങ്കിൽ സൗത്ത് ആറ്റിയാലും അവിടെയും റഷ്യ ഒരു ഇൻഡിപെൻഡന്റ് എൻഡിറ്റി ആയിട്ട് നിൽക്കുകയാണ് അതേമാതിരി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ യു എൻറെ വോട്ടിങ്ങില് യു സപ്പോർട്ട് ചെയ്ത റെസൊല്യൂഷൻ യു എസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വോട്ടിംഗ് വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അവിടെയും നമ്മൾ അതിനെ ഇതിനെ റഷ്യയുടെ ഈ ഇന്റർവിയൻസ് ക്രിമിയയില് റഷ്യയുടെ ആണെന്ന് പറയും യൂറോപ്യൻ യുക്രൈനെ പറ്റി പറയുമ്പോഴും നമ്മളെ ആ പരാമർശത്തിൽ മിണ്ടാണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലെ മുപ്പത്തിനാലാമത്തെ സെഷനിൽ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയുടെ ആണ് റഷ്യയുടെ സ്ഥാനത്തിനെയാണ് ഇന്ത്യ എപ്പോഴും സപ്പോർട്ട് ചെയ്തു പോകുന്നത് റഷ്യയുടെയും ഇന്ത്യയുടെയും ദൃക്ഷാതി വിവരങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഐഡിയാസ് എന്താന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ടെററിസം ഈ ടെററിസത്തിനെ പറ്റി നമ്മൾ യു എൻ റെസൊല്യൂഷനിലേ അതിലും അതായത് സെപ്റ്റംബർ അറ്റാക്ക് സെപ്റ്റംബർ അറ്റാക്ക് യു എസിൽ നടന്നപ്പോഴാണ് ഈ യുനാനിമസ് ആയിട്ട് യു എസിന് മനസ്സിലായത് ഈ ടെററിസം സ്ട്രോങ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് രണ്ടാമത്തെ ഇഷ്യൂ എന്താ വെച്ചാൽ ഇറാനിലുള്ള ന്യൂക്ലിയർ ഇഷ്യൂ അപ്പൊ ഇവിടെ ന്യൂക്ലിയർ ഇഷ്യൂ ഇറാൻ സബ്ജെക്ട് ചെയ്ത് നാല് റൗണ്ട് സംസാരം യു എൻ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ആ രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ റഷ്യ യു എൻ കൗൺസിലിനെ സെക്യൂരി റെസൊല്യൂഷൻസിലെ എഗൻസ്റ്റ് ആയിട്ടാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാരണം അതിനുശേഷം ചൈനയുടെ ഒപ്പോസിഷൻ ചൈന യൂണിലാറ്ററായിട്ട് സപ് സാങ്ഷൻസ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഇറാനും പ്രപ്പോസ് ചെയ്യുന്നത് യു എസ് എയും ബ്രിട്ടനും കാനഡയാണ് അപ്പോഴും നമുക്ക് ഇതിൻ്റെ ഈ അവളുടെ ഉദ്ദേശങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് അതിന്റെ അർത്ഥം മുപ്പത്തി ഒന്നാമത്തെയും മുപ്പത്തിനാലാമത്തെയും യു എൻ എച്ച് എ സി ഹ്യൂമൻ റൈറ്റ്സിന്റെ ഇതിലെ സെഷനിൽ ഇന്ത്യ റെസൊല്യൂഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അതേമാതിരി ക്രിറ്റിസൈസിങ് ഇറാനിനെയും വോട്ട് ചെയ്യുകയാണ് ചെയ്തത് ഇന്ത്യയുടെ അഭിപ്രായം എടുത്തു പറയുന്നു പാലസ്റ്റീൻ ഏഷ്യ വരുമ്പോ അതേ സമയം ഇന്ത്യ എന്താ ചെയ്യണേ അതേമാതിരി റഷ്യയും റഷ്യൻ ഫെഡറേഷനും ആറബ് സ്റ്റേറ്റ്സിനെയും പാലസ്റ്റീനും എഗെയിൻസ്റ്റ് ആയിട്ടാണ് കാണുന്നത് പിന്നെ ന്യൂക്ലിയർ ഡിസാമെന്റ് രണ്ടായിര രണ്ട് ഡിസംബർ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു റഷ്യയുടെ നോ ഫസ്റ്റ് പ്ലേസ് ഓഫ് ആംസ് അതിൻ്റെ അർത്ഥം നമ്മൾ ആംസ് ആൻഡ് നെമിനേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് അത് അറ്റാക്ക് ചെയ്യില്ല ഔട്ടർ സ്പേസിൽ നമ്മൾ ചെയ്യില്ല എന്നുള്ളതിനെ നമ്മളുടെ പോളിസി അതെ നമ്മളായിട്ട് ആദ്യം അറ്റാക്ക് ചെയ്യില്ല ആ പോളിസീനേയും റഷ്യ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റഷ്യയുടെ വ്യൂസ് കണ്ടിന്യൂ ചെയ്യാണ് എൻവൈറോമെന്റില് അതായത് നമ്മളുടെ ഭൂമിശാസ്ത്രപരമായ എൻവൈറോൺമെന്റിനെ സഹായിക്കണം പിന്നെ പാരീസ് ക്ലൈമറ്റ് മീറ്റിങ്ങിലും ഇന്ത്യയുടെ സപ്പോർട്ടാണെന്ന് ഗ്രീൻ ഹൗസ് മിഷൻസ് നോക്കുന്നു റഷ്യ ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ റഷ്യയിൽ നിന്ന് ടെക്നോളജിയും ഒക്കെ എടുക്കുമ്പോഴത്തേക്കും പോളിസി മേക്കേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ വളരെ സ്ട്രാറ്റജി ആയിട്ട് റഷ്യയുടെ വ്യൂസ് കിട്ടുന്നുണ്ട് ഇതിന്റെ ഇവിടെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാല് കാശ്മീർ ഇഷ്യൂ ടെററിസത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് അതേമാതിരി മെമ്പർഷിപ്പ് കൗൺസിലിൽ മെമ്പർഷിപ്പില് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം റഷ്യയുടെ സപ്പോർട്ട് അതേമാതിരി തന്നെ മോഡി പുടിൻ ടോക്കിലും സെന്റ് പീറ്റേഴ്സിലും ഒക്കെ റഷ്യ നമ്മൾക്ക് സപ്പോർട്ടാണ് ചെയ്യുന്നത് ഈ ഡിഫൻസിന്റെ സപ്ലൈസ് ഇന്ത്യക്ക് എഴുപത് ശതമാനം ഡിഫെൻസും സപ്ലൈ ചെയ്തു തരുന്നത് ആർമിക്കും എയർഫോഴ്സിനും സപ്ലൈ ചെയ്ത് തരുന്നത് റഷ്യ ആണ് റഷ്യ സോവിയറ്റ് യൂണിയനും വളരെ ചെറിയ തരത്തിലുള്ള ആർട്ട് സ്റ്റേറ്റ് ഓഫ് ആർട്ട് മിലിറ്ററിയും നമുക്ക് സപ്പോർട്ട് കിട്ടുന്നത് ഇവിടെ ഈ റഷ്യയുടെ സിഗ്നിഫിക്കൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വെപ്പൺസിന്റെ കാര്യത്തിൽ ലൈസൻസ് ഉള്ള വെപ്പൺസ് ടാങ്കേഴ്സ് എം ഐ ജി ഫൈ ഫൈറ്റർ പ്ലെയിൻസ് ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ സർവീസ് ചെയ്യാനും അതേമാതിരി സൂപ്പർസോണിക് സോണിക് ഷിപ്പ് മിസൈൽ ക്രൂസി മിസൈൽ ഇതൊക്കെ വന്ന് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരാണ് അതുകൊണ്ടാണ് നമ്മളുടെ മിലിറ്ററി സിസ്റ്റം ഇത്രയും വളരെ കാര്യമായിട്ട് വലുതായി വലുതായി വരുന്നത് അപ്പോ അമേരിക്കൻ വാഹനത്തിനെക്കാട്ടിലും മിസൈൽസ് നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വളരെ ബ്രഹ്മോസ് പവർഫുൾ ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഇത് കൂടാണ്ട് നമ്മൾ എല്ലാ ജോയിന്റ് നമ്മൾ ജോയിന്റ് ആയിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് മിലിട്ടറി ട്രാൻസ്പോർട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പ്രോജക്റ്റ് മോദിയുടെ കാലഘട്ടത്തിൽ മോദിയുടെ ആദ്യത്തെ കാലഘട്ടത്തിൽ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു മേക്ക് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിൽ ഉണ്ടാക്കുക അതിന് ജോയിന്റ് എക്സൈസ് കൊണ്ടുവന്നു ഇൻഡസ്ട്രീസ് ഇംപ്രൂവ് ചെയ്യിച്ചു ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യിച്ചു അപ്പോൾ ഇസ്ലാമിക് റാഡിക്കൽ ഇസ്ലാമിക് മൂവ്മെന്റ്സിനും അവരുടെ പേഴ്സപ്സിനും യു എസ്സിൻ്റെ സപ്പോർട്ട് വരുമ്പോൾ ചൈനയെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ റഷ്യ വളരെ നമ്മൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് കണ്ടംപററി അതേമാതിരി ഇന്ത്യയിലെ ബാക്കിയുള്ള സമയത്ത് ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ വച്ചാൽ റഷ്യ പാകിസ്ഥാൻ റീ അപ്രോച്ച്മെന്റ് അതേമാതിരി അനക്സേഷൻ ക്രിമിയ സെക്യൂരിറ്റി കൗൺസിലിന്റെ അവശേഷൻ വെസ്റ്റേൺ സാങ്ഷൻ ചെയ്തിട്ട് റഷ്യക്കും യു എസ് എക്കും വെസ്റ്റിനും റഷ്യന് പിറ്റിയ അല്ലെങ്കിൽ ഇവിടെ ഡീപ്പൻ ആയിട്ടുള്ള എൻഗേജ്മെന്റ് ചൈനയിൽ കാണുന്നു അതേമാതിരി തന്നെ റഷ്യ നമുക്ക് റഷ്യക്ക് സപ്പോർട്ട് ചെയ്യാൻ ചൈനയെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് പക്ഷെ വളരെ കാടുതലായിട്ടുള്ള വെപ്പൺസ് അല്ല അല്ല അപ്പൊ റഷ്യ ചൈന വരുമ്പോഴത്തേക്കും പാക്കിസ്ഥാന് അത് സഹായമാകും എന്നുള്ളത് ചൈനയ്ക്കും മനസ്സിലാവുന്നത് അപ്പൊ റഷ്യയും ചൈനയും പരസ്പരം കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കുന്നതും യു എൻ എക്കുന്നതും അപ്പൊ ഇങ്ങനെ ഈ ചൈനയുടെ ബിൽട്ടിൽ കൂടെ റോഡ് ഉണ്ടാക്കി കൊരുന്നു ഈ കാലഘട്ടത്തിൽ ചൈനയിൽ ഈ ഇന്ത്യയുടെ കാര്യം ഇതിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുകയാണ് ചെയ്തത് ഇത് കൂടാണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയന്റെ ഗവൺമെന്റിന്റെ ഹെൽപ്പ് ഡിസ്ഇൻറ്റഗ്രേഷൻ കാരണം നമുക്കൊരു പ്രശ്നങ്ങൾ വന്നാൽ ഇക്കണോമിക് ലിബറലൈസേഷൻ നമ്മൾ ചെയ്തു നമ്മളുടെ എക്സ്പോർട്ട് റഷ്യക്കുള്ളതൊക്കെ മാർക്കറ്റ് അനാലിസിസ് റൂട്ട് ട്രാൻസ്പോർട്ട് ടാരിഫ് റെഗുലേറ്ററി ഒക്കെ നമ്മൾ വേണ്ട വിധത്തിൽ പ്രൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു ചെയ്യാണ് റെപ്രസെൻറ്റേറ്റീവ്സ് പറഞ്ഞു റഷ്യയിൽ ബിസിനസ് ചെയ്യാൻ പാടാണ് അതുകൊണ്ട് എന്തൊക്കെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു പ്രോസ്പെക്ട്സ് ഇനി പ്രോസ്പെക്ട്സ് എന്ന് വെച്ചപ്പോൾ എന്തൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ നന്നാക്കി കൊണ്ടുവരാം അത് വരുമ്പോഴത്തേക്കും കോപ്പറേഷൻ ഹൈഡ്രോ ഹൈഡ്രോ കാർബൺ റഷ്യയുടെ ന്യൂക്ലിയർ വെപ്പൻസ് ന്യൂക്ലിയർസ് കുണ്ട കൊള്ളത്തിൽ ഉണ്ടാക്കി കൺസ്ട്രക്ഷൻ ചെയ്തു ഡിസൈൻ ചെയ്തു അപ്പൊ റഷ്യ ഇവിടെ പന്ത്രണ്ട് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇന്ത്യൻ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇതേമാതിരി ഈ ലോഞ്ച് ഗ്രീൻ ലോഞ്ചിൽ കൊണ്ടുവന്ന് ഈ ചാപ്റ്റർ തീരുകയാണ് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം ഇവിടെ ഇവിടെ നമ്മൾ പരാമർശിക്കുന്നത് ചൈനയുമായിട്ടുള്ള സംബന്ധമാണ് ചൈന നിങ്ങൾക്കറിയാം കാശ്മീരിൽ അല്ലെങ്കിൽ ഹിമാലയസിന്റെ താഴെയാണ് ബോർഡർ ലൈനാണ് ഭൂട്ടാൻ ഉണ്ട് നേപ്പാൾ നേപ്പാളുണ്ട് ചൈനയുണ്ട് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിന്റെ കൺട്രോള് ഇന്ത്യയുടെ ഉണ്ട് അപ്പൊ ഇവിടെ എൽഒ സി അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അത് ക്രോസ് ചെയ്യാണ്ട് വരണം എന്നുള്ളതാണ് നമ്മളുടെ പോളിസികള് സിൽക്ക് റൂട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ചൈനയിൽ നിന്ന് റൂട്ട് പോയിക്കൊണ്ടിരുന്നത് സിൽക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിൽക്ക് ചൈനീസ് സിൽക്ക് ബ്രിട്ടീഷ് വെസ്റ്റേൺ കൺട്രികളിൽ പോകുന്നതിന് ആ റൂട്ടിനെയാണ് നമ്മൾ സിൽക്ക് റൂട്ട് എന്ന് പറയുന്നതും ഫോറിൻ പോളിസി പഞ്ചശീലില് ബോർഡർ ഇഷ്യൂ ബോർഡർ ഇഷ്യൂ ഇന്നും തീർക്കാണ്ടിരിക്കുന്നത് ഏതൊക്കെ ബോർഡർ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇൻഡോ ചൈന ചൈനീസ് ഇന്ത്യൻ വാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അതേമാതിരി ചോള ഇൻസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എൺപത്തി ഏഴിൽ അഗൈൻ ചൈന ഇന്ത്യ വാർ ഇപ്പൊ ഈ വാർ സമയത്തൊക്കെ ഡിപ്ലോമസിയും ഇക്കണോമിക് റിലേഷൻഷിപ്പാണ് അവിടെ തകരുന്നത് ഇന്ത്യ ചൈനയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ ആയിരുന്നു ഇന്ത്യ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചെറിയതായിട്ടുള്ള ഒരു മിലിറ്ററി റിലേഷൻസ് വരുന്നു അതിനുശേഷം ഇഷ്യൂസ് വരുന്നുണ്ട് ക്ലൈമറ്റ് ചേഞ്ചും റീഫോം ഓഫ് ഗ്ലോബൽ ഫൈനാൻഷ്യൽ ഓർഡർ വരുന്നു ഇത് രണ്ടിലും ഇന്ത്യ കോപ്പറേറ്റ് ഇന്ത്യയും ചൈനയും കോപ്പറേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കൂടെയും കുറച്ച് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഒരു നീരസം വരുന്നുണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് മിലിറ്ററി സ്ട്രക്ചറിലാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസം വരിക അപ്പോൾ ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് എവിടെ വരുന്ന വെച്ചാൽ പാകിസ്ഥാനുമായിട്ടുള്ള സംബന്ധത്തിലാണ് വരുന്നത് ഇന്ത്യയുടെയും ചൈനയുടെയും പോളിസി നോക്കുമ്പോൾ ചൈനയുടെ അതോറിറ്റേറിയൻ കമ്മ്യൂണിസ്റ്റ് ലെഗസിയാണ് അത് മാത്രമല്ല ഇന്ത്യ ചൈനയെ വളരെ സ്ട്രോങ് നെയ്ബറായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളതും അത് മാത്രമല്ല നമ്മൾ ഒരു സൂപ്പർ പവർ ആയിട്ട് നമ്മൾ അവരെ കാണുന്നുണ്ട് പക്ഷെ ചൈന എപ്പോഴും ഒരു പവർഫുൾ നെയ്ബറാണ് ഇന്ത്യയുടെ പവർഫുൾ നെയ്ബർ ആണ് പക്ഷെ റിലയബിൾ ആയിട്ടുള്ള പാർട്ട്ണർ അല്ല വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ആണ് ചൈന ചൈനയുടെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഉണ്ടാവും ഏതെങ്കിലും ചൈനയുടെ മൾട്ടിപ്പിൾ പ്രോബ്ലത്തില് നമുക്ക് ഉണ്ടാവുന്നുണ്ട് ചൈന നമ്മൾ പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും അപ്പൊ ഈ കറണ്ട് ആയിട്ടുള്ള കാലഘട്ടത്തിൽ മിലിറ്ററിയും കം ചൈനയും സ്ട്രോങ് മിലിറ്ററി ആണ് സ്ട്രോങ് പവറാണ് അത് മാത്രമല്ല നമ്മുടെ ഇപ്പോഴും ഇപ്പൊ നോക്കിയാലും ആണ് കുറച്ചുകൂടെ കമ്പാരിസൺ ചെയ്യുമ്പോൾ പവർഫുൾ ആയിട്ട് തോന്നുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് നമ്മളെ രണ്ട് കൺട്രിയിലും ഉപയോഗിക്കുന്നത് എന്താ ഇവിടത്തെ റിസോഴ്സസ് ആണ് നാച്ചുറൽ റിസോഴ്സാണ് നമ്മളുടെ പ്രോഗ്ര പ്രോഗ്രന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചൈനയുടെ സെക്യൂരിറ്റി കൺസേൺ ടെറിട്ടോറിയലും മെറൈറ്റൈൻ ഇപ്പൊ ഇന്നത്തെ പേപ്പറിൽ ഞാൻ കണ്ടു ചൈന ഒരു ഒരു ഷിപ്പ് അയച്ചിട്ടുണ്ട് ശ്രീലങ്കയിലേക്ക് ശ്രീലങ്കയുടെ ബാക്ക് ബാക്ക്ക്വാർട്ടേഴ്സിൽ കിടക്കുമ്പോൾ അവരുടെ ആ മെറൈൻ ഷിപ്പില് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ മെഷീനറീസ് ഉണ്ട് ഇന്ത്യയുടെ എല്ലാ ഇന്ത്യയിലേക്കല്ല വന്നിട്ടുള്ളത് ശ്രീലങ്കയിലാണ് അപ്പോ അതിന്റെ ഈ പവർഫുൾ ആയിട്ടുള്ള ഈ മെഷീൻസ് വഴി അവർക്ക് ബഹിരാകാശത്തുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും ഇന്ത്യയുടെ ലൊക്കേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും മാത്രമല്ല താഴേല് മുങ്ങിക്കപ്പൽ മുങ്ങിക്കപ്പൽ അന്തർവാഹിനികളുടെ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ചൈന അങ്ങനെ ചെയ്യുന്നത് ഇന്ത്യയുടെ സെക്യൂരിറ്റി അഫക്റ്റ് ചെയ്യുന്നു പറഞ്ഞ് നമ്മൾ ബ്ലോക്ക് ചെയ്തപ്പോൾ അവർ വന്നിട്ടില്ല അകത്തോട്ട് വന്നിട്ടില്ല പുറം കടലിൽ കടക്കാണ് ചൈ ശ്രീലങ്കയോട് നമ്മൾ പറയുകയും ചെയ്തു ഇത് ഉപദ്രവം ഉണ്ടാവും ചൈന ചൈനയുടെ ഈ കാര്യം ഷിപ്പ് കാരണം ഞങ്ങൾക്ക് ഇന്ത്യയുടെ സെക്യൂരിറ്റിക്ക് വരുന്നത് നമ്മൾ ശ്രീലങ്കേനെ പറഞ്ഞു ശ്രീലങ്ക അവരോട് അത് അതിർത്തിക്ക് അകത്തോട്ട് വരാൻ സമ്മതിച്ചിട്ടില്ല അവർ സമ്മതിച്ചു കൊടുത്തത് ശ്രീലങ്കൻ ഗവൺമെന്റ് സമ്മതിച്ചു കൊടുത്തത് ലഗേജ് വരുന്ന അല്ലെങ്കിൽ കമേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ഷിപ്പ് വരാനാണ് പക്ഷെ ഇത് ഒരു ആർമി ഷിപ്പ് മാരിയാണ് നമുക്ക് കാണപ്പെടുന്ന പിക്ചർ ഉണ്ടായിരുന്നു പേപ്പറിൽ അപ്പോ അതുവഴി ഇന്ത്യയുടെ സെക്യൂരിറ്റി തന്നെയാണ് എഫക്ട് ആവുന്നത് ഇനി ലിബറേഷൻ മൂവ്മെന്റ് പീപ്പിൾസ് ലിബറേഷൻ മൂവ്മെന്റ് വരുന്ന സമയത്തും ഈ സോവിയറ്റ് യൂണിയനും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നെഹ്റും വിഷൻ സർജന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതില് സൈൻ ചെയ്യുക വളരെ കാര്യമായിട്ട് പോവും നമ്മൾ പഞ്ചശീല കൊണ്ടുവരുന്നു പഞ്ചശീല വഴി നമ്മൾ നെഹ്റു കൊണ്ടുവരുന്നത് ഒരു കോഓപ്പറേറ്റീവ് ആയിട്ട് കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ട് പോകാനുള്ള ഉദ്ദേശത്തിന് വേണ്ടിയാണ് നമ്മൾ ട്രൈ ചെയ്തത് ഇനി ടിബറ്റിന്റെ ഇഷ്യൂ എന്താ നോക്കുമ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ വളരെ നല്ല റിലേഷൻഷിപ്പ് തുടങ്ങിയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയർമാൻ മാവോ സേതുങ്ങിന്റെ കൺസിഡറേഷനിൽ ഒരു പബ്ലിക് റഹ് മാറ്റേ ടിബറ്റിനെ മാറ്റുന്നുണ്ട് മാവോ സേത്തുങ്ങ ഇന്ത്യൻ കൺസേൺ ടിബറ്റിന്റെ മാനിഫെസ്റ്റേഷനിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട് ഇപ്പൊ ടിബറ്റനിലെ മുഴുവൻ ലാമാസാണ് ബുദ്ധ ലാമാസാണ് അവിടെ ഉള്ളതും അവരുടെ ഫ്യൂഡലിസം അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റ് അവരുടെ ബേസിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ബഫർസോൺ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് കൺട്രികളുടെയും ടെറിട്ടറിയില് വരുന്നതാണ് നമ്മൾ ഈ ബഫർസോൺ എന്ന് പറയുന്നത് ഇന്ത്യൻ സപ്പോർട്ട് ടിബറ്റ് ഡെലിഗേറ്റ്സ് ഇവിടെ വരികയും അമ്പത്തൊന്നിൽ സൈൻ ചെയ്യുന്നു സോവർണിറ്റി സൈൻ ചെയ്യുന്നു നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നു ഇന്ത്യ വളരെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സപ്പോർട്ട് നമ്മൾ ടിബറ്റിന് കൊടുക്കുന്നുണ്ട് മഹോയിൽ ലേ പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അക്കാസി റീജ്യൻ ചൈനയുടെ റീജ്യൻ ആണ് ബോർഡർ ആണ് ഈ ബോർഡറിൽ കൂടി ഇവരെന്താ ചെയ്യാ ബോർഡർ ക്ലാഷസ് വരാണ്ടിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ജയോൻ ലിയോ നെഹ്റു എഴുതി ഇങ്ങനെ ചൈനീസിന്റെ ലീഗൽ ലൈനായിട്ട് ഇത് നമ്മൾ ലൈനായിട്ട് മാറ്റണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സിംല കൺവെൻഷൻ നടക്കുകയും അതിന് സെക്ഷൻ ബോർഡറിന് ഇന്ത്യയും ടിബറ്റ് ആയിട്ടുള്ള ബോർഡറായിട്ട് മാറ്റുക ദാലിലാമ ധർമ്മശാല അവിടെ ഈ അമ്പത്തൊമ്പതിൽ ദാലിലാമ അതായത് അവരുടെ മതപരമായിട്ടുള്ള ബുദ്ധമതപരമായിട്ടുള്ള ഒരു ഹെഡാണ് ദാലിലാമ അങ്ങേരുടെ ഹെഡിലാണ് ആ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സാഞ്ച്വറീനെയാണ് നമ്മള് അവരുടെ ധർമ്മശാല എന്ന് പറയാ അത് ഹിമാചൽ പ്രദേശിൽ ഉണ്ടായിരുന്നു ടിബറ്റ് എന്ന് വന്ന് എക്സൈൽ വരുന്നു അപ്പോ ടിബറ്റ് എന്നുള്ള ആൾക്കാർ ഇന്ത്യയിലേക്ക് വരികയും അവിടെ താമസിക്കുകയും കാരണം നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ എക്സ്പാൻഷൻ വരുമ്പോഴത്തേക്കും ഹിമാലയൻ റീജിയൻ മുഴുവനും ആ അവരുടെ പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പൊ എന്താ ചെയ്യുന്ന ചൈന ഒരു ഒരു കുറേ കൺ രാജ്യം അവരുടെ രാജ്യത്തിലേക്ക് ക്ലിയർ ആയിട്ട് റാറ്റിഫിക്കേഷൻ ചെയ്ത് അവരുടെ ബോർഡർ ആക്കി മാറ്റുന്ന സമയത്ത് ഈ ബോർഡർ ഇഷ്യൂ വന്നു ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബോർഡർ ഇഷ്യൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വന്നു അങ്ങനെയാണ് നമുക്കിവിടെ വാർ നടക്കുന്നതും അവരുടെ ഈ ഫോർട്ടി എയ്റ്റ് കിലോമീറ്റേഴ്സ് ഓഫ് ആസാമിൻ്റെ പ്ലെയിന് അവരെടുക്കുകയും അതേസമയം അക്കാസായി ചൈൻ ഡെമോ റീജിയൻ ലഡാക്കിലുള്ളതും യൂണിലാറ്ററൽ ഇഷ്യൂല് ഫൈറ്റിൽ വരാണ് അപ്പൊ ചൈന ക്ലെയിം ചെയ്യുന്ന വിഡ്രോ ചെയ്യണമെങ്കിൽ ഇന്ത്യയും ആ കണ്ടന്റ് ഓഫ് ലൈൻ ക്രോസ് ചെയ്യണം ആ ക്രോസ് ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ അതിന് താല്പര്യം കാണിക്കുന്നില്ല റോഡ് ചൈനയും പാകിസ്ഥാനും ഉള്ള തമ്മിലുള്ള റോഡിന് ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുമ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും എഴുപതിലും ചൈന പാകിസ്ഥാൻ അവരുടെ റിലേഷൻഷിപ്പ് കൂടുതലാക്കുമ്പോൾ ഇന്ത്യക്കാണ് അത് പ്രശ്നം വരിക അപ്പോൾ പാകിസ്ഥാന്റെ വാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇന്ത്യ ആയിട്ട് വാർ നടക്കുന്നുണ്ട് അറുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ഒരു റോഡ് അവർ കൊണ്ടുവരുന്നുണ്ട് ഈ റോഡ് ഇൻ അക്രോസ് ദ ഇന്ത്യ ആണ് വരുന്നത് അത് ലിങ്ക് ചെയ്തു പോകുന്നത് ചൈനയും ആ പാകിസ്ഥാനുമായിട്ടാണ് അപ്പൊ ഇതിന് ഉപരോ നമ്മൾ ഇതിനെ പറ്റി പരാമർശിക്കുന്നു ഒപ്പോസ് ചെയ്യുന്നു ഇപ്പൊ ശ്രീലങ്ക ആ കാലഘട്ടത്തിൽ ശ്രീലങ്ക ഇറങ്ങി ശ്രീലങ്കയാണ് ആക്റ്റീവായിട്ടുള്ള ഈ പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി വരുന്നതും ചൈനയുടെയും ഈ കഹോത് പാകിസ്ഥാനിലുള്ള ഏരിയകള് ഒന്ന് നിന്ന് ടിബറ്റൻസിൻ്റെ അല്ലെങ്കിൽ കമ്പാ റിബൽസിന്റെ ടിബറ്റിലുള്ളതും ശ്രീലങ്ക മീഡിയേറ്റർ എന്ന് പറയാം അല്ലെങ്കിൽ രണ്ട് കൺട്രികൾ തമ്മിൽ പരാമർശിക്കുമ്പോൾ നടുവിൽ വേറൊരു കൺട്രി അങ്ങനെ അതിനെ നീതി നടത്താക്കാൻ അല്ലെങ്കിൽ അവരുടെ വഴക്കിനെ മാറ്റാനായിട്ട് ശ്രീലങ്ക വരുന്നു അപ്പൊ ചൈനയും ഇന്ത്യയും ശ്രീലങ്ക പറഞ്ഞതിന്റെ ശ്രീലങ്കയുടെ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്ത് ഒന്ന് ഒതുക്കി കൊടുക്കാണ് ഇനി ലാത്തൂ ലോ ചെയ്യ ഇൻസിഡന്റ് എന്താന്ന് വെച്ചാൽ ആ രണ്ട് ഇൻസിഡന്റ് നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ത്യയും ചൈനീസും തമ്മിലെ കോൺ ബോർഡറിലുള്ള സിക്കലാണ് ഈ സിക്കിമില് ലാത്തുലാ ഇൻസിഡന്റും മറ്റത് ചോഞ്ചോല ഇൻസിഡന്റ് ഇതിൽ അറുപത്തി ഏഴിൽ ചൈനീസും ഇന്ത്യൻ ഫോഴ്സസും തമ്മില് ക്ലാഷ് വരുന്നു നാത്തുലാല് അവിടെ പതിന സെപ്റ്റംബർ പതിനൊന്നാം തീയതി ചൈനീസിന്റെ ആൾക്കാർ ആർമി ഫയർ ഇടുകയും അല്ലെങ്കിൽ ഇന്ത്യൻ സോൾജേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഫെൻസിങ് ഇടുകയാണ് ഇനി ചോള ഇൻസിഡന്റിൽ പത്താം തീയതി ഒക്ടോബർ പത്താം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ രണ്ട് സൈഡും ചൈന സൈഡും ഇന്ത്യൻ സൈഡും ഹെവി ഫയറിംഗ് ആണ് നടക്കുന്നത് അത് എഴുപത്തി ഒന്നിൽ പീസ് ട്രീറ്റി സൈൻ ചെയ്യുന്നു പാകിസ്ഥാന്റെ നയൻറ്റീൻ എഴുപത്തി ഒന്നിലും ഇതേമാതിരി ഇന്ത്യ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഈ നെഗോഷിയേഷനും അഗ്രിമെന്റ്സിലും എന്തൊക്കെയാന്ന് വെച്ചാൽ ഈ ഓരോ മൊ മൊറാജി ദേസായിയുടെ കാലഘട്ടത്തിലാണ് ജനതാ പാർട്ടി വരുന്നത് ജനതാ പാർട്ടി വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ വാ വാജ്പായി ഒരു വളരെ കാര്യമായിട്ടൊരു എഫേർട്ട് എടുക്കുകയാണ് അവർ റിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്ഷിപ്പിനെയും ഡിപ്ലോമസിയും ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഒരു മീറ്റ് ചെയ്യും മൗണ്ട് കൈലാഷിലും മൻസറവർ ലേക്കിലും അത് തുറന്ന് അവിടെ ആനുവൽ ആയിട്ടുള്ള ഇന്ത്യൻ പിൽഗ്രിമേജിന് അല്ലെങ്കിൽ മതപരമായ ആവശ്യത്തിന് ഇന്ത്യൻ ഇന്ത്യൻ ആൾക്കാർക്ക് പോവാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു ഇതിനുശേഷം ഇന്ദിരാഗാന്ധി എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു ആർമീനെ അയക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അപ്പൊ ആ ഇന്ദിരാഗാന്ധിയുടെ അപ്രൂവ്ഡ് ഇതിലോടുകൂടിയാണ് ഒരു ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന്ന് ക്രോസ് ചെയ്യരുത് അപ്പൊ ഇവിടെ ആർമി പോകുമ്പോഴത്തേക്കും ചൈനീസിന്റെ മൂവ് ഫർദർ ആയിട്ട് നമ്മുടെ വാലിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ താഴ്വാറങ്ങളിൽ വരാനിരിക്കാനും മാത്രമല്ല ഉള്ളതിനെ പോവാൻ പുറത്തേക്ക് പോവാനുമാണ് ഈ ആർമീനെ അയക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഈസ്റ്റ് എന്താ ചെയ്യുന്ന നിർബന്ധമായിട്ട് പറയുന്നത് പാക്കേജ് പ്രപ്പോസൽ എന്ന് പറയും ഇതില് ഈ ആക്ച്വൽ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യാൻ പാടില്ല ഉള്ള ആർമീനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെ വിഡ്രോ ചെയ്യണം എൺപത്തി ആറിലും എൺപത്തി ഏഴിലും ഒന്നും നടന്നില്ല അതിനുശേഷം രാജീവ് ഗാന്ധി വിസിറ്റ് ചെയ്യുന്നു രാജീവ് ഗാന്ധി എൺപത്തെട്ടിൽ വിസിറ്റ് ചെയ്തിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് പേല് പഞ്ചശീലിന്റെ പേരിലാണ് രാജീവ് ഗാന്ധി പോകുന്നതെങ്കിലും അവിടെ പോയിട്ട് റീസണബിൾ ആയിട്ട് ഒരു ബോർഡർ ഇഷ്യൂ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ചൈനയുടെ കൺസേൺ ടിബറ്റനിലുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റുകാര് ഇന്ത്യൻ ആൾക്കാർ അതേമാതിരി ആന്റി ചൈന പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എക്സ്പേർട്ടേഴ്സി എക്സ്പെർട്ടേഴ്സ് പുറത്തുനിന്ന് ആ കൺട്രിയിൽ നിന്ന് പുറത്തു വന്നവര് ടിബറ്റൻസ് അവരുടെ ആക്ടിവിറ്റീസ് നടത്താൻ പാടില്ല എന്നതിനു ശേഷം രാജീവ് ഗാന്ധി ഒരു സിഗ്നേച്ചർ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യാണ് ആ സൈൻ ചെയ്യുന്ന ഏതിനൊക്കെയാ സയൻസ് ആൻഡ് ടെക്നോളജി കോർപ്പറേഷൻ ഡയറക്റ്റ് ലിങ്ക് എയർ ലിങ്ക് എയർ ഫ്ലൈറ്റ് പോകാനുള്ള പോകാനുള്ളത് കൾച്ചറൽ എക്സ്ചേഞ്ചിലുള്ള സിഗ്നേച്ചർ ചെയ്യാണ് വെങ്കട്ടരാമൻസ് വിസിറ്റ് അതായത് പ്രസിഡന്റ് ആർ വെങ്കട്ടരാമൻ തൊണ്ണൂറ്റി രണ്ടിൽ ചൈന വിസിറ്റ് ചെയ്യുന്നു അതിനുശേഷം അവരുടെ ആയിട്ടുള്ള ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ആറ് റൗണ്ട് ടോക്കാണ് നടത്തുന്നത് ഡിസംബറിനും എൺപത്തെട്ടിനും ജൂൺ തൊണ്ണൂറ്റി മൂന്നിനും നടുവിൽ ഇതിൽ കൂടെ ടെൻഷൻ ഇവിടെ കുറയ്ക്കാൻ എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം അങ്ങനെ ടെൻഷൻ കുറച്ച് കൊണ്ടെന്ന് ആയിട്ട് മീറ്റിംഗ് നടത്തുക ലോക്കലായിട്ടുള്ള മിലിറ്ററി കമാൻഡേഴ്സായിട്ട് സംസാരിക്കുക അതിനുശേഷം ആറ് റൗണ്ട് ആറാമത്തെ റൗണ്ടിൽ ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കുക ന്യൂഡൽഹിയിൽ വരുന്നിട്ട് ഇവർ വളരെ കുറച്ചിട്ടുള്ള മൈനറായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും നരസിംഹറാവും പ്ര സൈൻ ചെയ്ത് ബോർഡറിൽ സൈൻ ചെയ്ത് ക്രോസ് ബോർഡർ ട്രേഡ് ബിസിനസ് അത് മാതിരി ഇഷ്യൂ ഭൂശാസ്ത്രപരമായ റേഡിയോ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഇതിലൊക്കെ ഒ സംബന്ധ ഒപ്പുവെക്കാണ് ചെയ്യുന്നത് ഇനി ന്യൂക്ലിയർ ടെസ്റ്റിനെ പറ്റി ക്രിട്ടിക് ഇന്ത്യൻ ഇന്ത്യയിലത്തെ ന്യൂക്ലിയർ ടെസ്റ്റിനെ പറ്റിയാണ് നമ്മളെ പരാമർശിക്കുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ തായ്പായ് എക്കണോമിക് കണ്ടീഷനിൽ തൊണ്ണൂറ്റഞ്ചില് റെപ്രസെന്റേറ്റീവ്സ് ചൈനീസിന്റെ റെപ്രസെന്റേറ്റീവ്സ് തായ്വാനാണ് അവരുടെ ലോക്കൽ പോയിന്റ് അവിടെ അസോസിയേഷൻ ചെയ്യുകയും അവിടെ അതിന് രണ്ട് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തു ഒന്ന് അത് സ്ട്രെയിൻ ആയിട്ട് പോവാണ് റിലേഷൻഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അപ്പൊ ഇതിലെ ആ റിലേഷൻഷിപ്പിലെ ഒരു അത്രത്തോളം ന്യൂക്ലിയർ ടെസ്റ്റ് നടത്താനുള്ള ഒരു പ്രശ്നത്തിനെ പറ്റിയാണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പരാമർശിക്കുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പിന്നെയും ചൈന സ്ട്രോങ് ആയിട്ട് ഇന്ത്യനെ പറ്റി ക്രിട്ടിക്കൽ ആയിട്ട് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുന്നതും ന്യൂക്ലിയർ ഏർ ക്ലബില് അതായത് കേറുന്നതും ഇന്ത്യനെ പറ്റി ചൈന പരാമർശിക്കുകയാണ് കാരണം അവർക്ക് താല്പര്യമില്ല ഇന്ത്യ ന്യൂക്ലിയർ പവർ ആയിട്ട് മാറുന്നതിൽ ഇനി നാത്തൂലാസ് പാസിന്റെ തിരിച്ചു തുറക്കലാണ് അപ്പൊ ഇവിടെ രണ്ടായിരത്തി ആറിൽ നാത്തുല്ലാസ് പാസ് അടച്ചിറുന്ന ഇന്ത്യ റീഓപ്പൺ ചെയ്യുന്നു ഇതിനെ നാപ്പത്തി നാല് വർഷമാണ് അടച്ചിട്ടിരുന്നത് രണ്ടായിരത്തി ആറ് വരെ അതിന് എന്തിരി ഈ ക്രോസ് ബോർഡർ വഴി നമ്മൾ ഇക്കണോമിക്കലി ഐസൊലേഷൻ ആയിരുന്നു അതിനെ മാറ്റി ഒരു ഒരു വെർബൽ ആയിട്ടുള്ള ഒരു പരസ്പരം ധാരണയിൽ കൂടി നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് വഴിയും അതേമാതിരി ഈ ക്ലെയിം ചെയ്യുന്നത് എങ്ങനെ വെച്ചാല് കാശ്മീർ ഇന്ത്യ ക്ലെയിം ചെയ്തത് കാശ്മീരിന്റെ ഭാഗത്ത് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ ചൈന ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് ചൈന പറയുന്നത് അരുണാചൽ പ്രദേശ് മുഴുവനും അവരുടേതാണ് ഇതിനെ പറ്റിയാണ് ഇവരുടെ പ്രശ്നങ്ങൾ മൂ മൂർധന്യത്തിൽ എത്തുന്നത് ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് അക്നോളജിയാണ് അരുണാചൽ പ്രദേശില് ലോൺ കൊടുക്കാം ഒരു ലോൺ കൊടുക്കാം ഈ ബാങ്ക് ആഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഇന്ത്യക്ക് ലോൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ആ ലോൺ വഴി നമ്മൾക്ക് പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ചൈനക്ക് ഈ ബാങ്കില് ലോൺ വരാൻ പാടില്ല എന്നുള്ളത് അവര് മാക്സിമം ഒബ്ജക്ട് ചെയ്യാനായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ ജപ്പാൻ വഴിയും അവര് പ്രഷ പ്രഷർ ചെയ്യുകയാണ് പക്ഷെ ചൈന ചൈനയുടെ പ്രശ്നങ്ങൾ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യാണ് ചെയ്തത് എന്നെ ബ്രിക്സ് എന്ന് പറയുന്നത് ഈ ഇവിടത്തെ സബ്മിറ്റ് നടത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ന്യൂഡൽഹിയിലാണ് വരുന്നത് പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിങ് പറയുന്നുണ്ട് ആ സമയത്ത് നല്ലൊരു പോളിസിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് ചൈനയായിട്ട് ആ പോളിസിയിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജിക് ഓപ്പറേഷൻ ചൈനീസിനെ പ്രോഗ്രസ് ചെയ്യാനും നമുക്ക് പ്രോഗ്രസ് ചെയ്യാനും റിലേഷൻഷിപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ അഗ്നി മിസൈൽ ടെസ്റ്റ് കേപ്പബിൾ ആയിട്ട് എത്രത്തോളം നമുക്ക് പോകാൻ പറ്റും അത്രയും നോക്കണം ഒരു ഒരു കോപ്പറേഷൻ ആണ് നമ്മൾ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ഈ ബ്രിക് സമയത്തിൽ പറയുന്നുണ്ട് ദോക്കളം റോഡ് കൺസ്ട്രക്ഷൻ ഈ റോഡിൽ കൂടെ അല്ലെങ്കിൽ പതിനാറ് ജൂൺ രണ്ടായിരത്തി പതിനേഴ് ചൈനീസ് ട്രൂപ്പ് കൺസ്ട്രക്ഷൻ അവർ ഈ റോഡ് ഉണ്ടാക്കുന്നത് അവരുടെ ആർമീസിനുള്ള ഫ്രീ മൂവ്മെന്റിന് സുഖമായ മൂവ്മെന്റ് കൂടെ ആ സൗത്ത് വേർഡ് ദോക്കളം കൂടെ ഇത് ചൈനയെയും ഭൂട്ടാനും വഴി പോകുന്ന സൗത്ത് വേർഡ് ബ്രോക്ലമാണ് റോഡാണ് അപ്പൊ എന്താ ആർമി ട്രാൻസ്പോർട്ടിന് പറ്റും പതിനെട്ടാം തീയതി ജൂൺ രണ്ടായിരത്തി പതിനേഴിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത് ഇന്ത്യൻ ഭടന്മാരുടെ വെപ്പൺസും ബുൾഡോസറും ദോഖ്ലയിൽ ചെല്ലുകയും അവരുടെ ചൈനീസിന്റെ ട്രൂപ്സിന് കൂടുതലായിട്ട് റോഡ് ഉണ്ടാക്കാണ്ടിരിക്കാൻ തടുക്കുകയും ചെയ്യുന്നു അപ്പോ നമ്മളുടെ എക്സ്റ്റേണൽ മിനിസ്ട്രി ഇല്ലെ ഹെഡായിരുന്നു മരിച്ചുപോയ സുഷമ സ്വരാജ് മാം അവരാണ് യുളി ഇങ്ങനത്തെ ട്രൈ ജംഗ്ഷൻ പോയിന്റിലേക്ക് കൊണ്ടുവന്നത് ചൈന ഇന്ത്യ ഭൂട്ടാൻ ഇവർക്ക് മൂന്ന് പേർക്കുമുള്ള ഒരു ചാലഞ്ചാണ് ഈ സെക്യൂരിറ്റി അപ്പൊ അതിനെ പറ്റി അവര് പരാമർശിച്ചിട്ടുണ്ട് രണ്ട് കമന്റ്സ് ആണ് വരുന്നത് ഇതില് രൺ ഇരുപത്തെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനേഴില് ചൈന ഇന്ത്യ ഒരു ഒരു ഉദ്ദേശത്തിൽ എത്തുന്നത് എന്തിനാ വെച്ചാൽ എൻഗേജ് ഡിസെൻഗേജ് ചെയ്യണം ഈ ദോക്ലത്തിലുള്ളതും അല്ലെങ്കിൽ ഈ പതിനേഴിൽ ചൈനയും ഒരു ഈ ഡിസെൻഗേജ് എന്ന് വച്ചാൽ പിരിച്ചുവിടുക എന്നാണ് അർത്ഥം അപ്പോൾ ഫെബ്രുവരിയിലെ പത്തൊമ്പതാം തീയതി ചൈന രണ്ട് റിപ്പോർട്ടാണ് പറയുന്നത് ആദ്യത്തെ റിപ്പോർട്ട് എന്താ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അരുണാചൽ പ്രദേശ് വിസിറ്റ് ചെയ്യാൻ പാടില്ല പിന്നെ രണ്ടാമത്തെ റിക് റിക്വയർമെന്റ് എന്താ ഇന്ത്യ സൈൻ ചെയ്യണം ഏതിൽ സൈൻ ചെയ്യണം ഒരു ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പില് ആ സിഗ്നേച്ചർ അല്ലെങ്കിൽ എൻട്രി ചെയ്യാനുള്ള സിഗ്നേച്ചർ ഇന്ത്യ സൈൻ ചെയ്യണം ആ സിഗ്നേച്ചർ ഈ രണ്ട് ഡിമാൻഡ് നമ്മൾ അഗ്രി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അവർ എന്ന് അവർ ചൈനയുടെ റിപ്പോർട്ടാണ് കമന്റ് ആണ് രണ്ട് കമന്റ് ആണ് അവര് പറയുന്നത് രണ്ട് പരാമർശമാണ് അവര് പറയുന്നത് ഇനി പുൽവാമ അറ്റാക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഈ ഈ അറ്റാക്കില് പുൽവാമയില് ഇന്ത്യയുടെ ഇന്ത്യയുടെ ആൾക്കാരിന് മേലെ പാക്കിസ്ഥാന്റെ അറ്റാക്കാണ് വരുന്നത് ഇന്ത്യ സ്ഥാനമാണ് അവിടെ അറ്റാക്ക് ചെയ്യുന്നു പാക്കിസ്ഥാന്റെ ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലാണ് ഈ അറ്റാക്ക് വന്നത് അപ്പോ ചൈനയുടെ പാകിസ്ഥാനോട് ഉള്ള ഒരു ഒരു ചെറിയൊരു ബന്ധം അത് നമ്മൾക്ക് അത് ഏർ താല്പര്യം ഇല്ലാത്ത ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഇന്റർനാഷണൽ ലെവലിൽ ടെററിസ്റ്റ് ആയിട്ടുള്ള ജാസി മുഹമ്മദിനെയും അവരുടെ ഗ്രൂപ്പിനെയും ബാൻ ചെയ്യുന്നു ഇത് വളരെ സിറ്റുവേഷൻ ആയിരുന്നു പുൽവാന പുൽവാമ അറ്റാക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ ചൈന സീക്രട്ട് ആയിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കും അതിനെപ്പറ്റി എടുത്ത് പരാമർശിക്കേണ്ട ഒരു കാര്യം വരികയാണ് ഇനി ഇന്ത്യയും ചൈനയും എക്കണോമിക് റിലേഷൻസ് എങ്ങനെയാ പോകുന്നത് ബിസിനസ് സംബന്ധമായിട്ട് നോക്കുമ്പോൾ ബിസിനസ്സായിട്ടും ധനപരമായിട്ടും ഇന്ത്യയുടെ റാപ്പിഡ് ആയിട്ടുള്ള വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ആണ് കാണുന്നത് ഈ ഗ്രോത്തിൽ കാണുമ്പോൾ വോള്യം ഓഫ് ട്രേഡ് വളരെ കൂടുതലാണ് രണ്ടായിരത്തിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു യു എസ് മൂന്ന് ബില്ല്യൻ യു എസ് ഡോളേസിന്റെ ബിസിനസ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത് ബയോലാട്രിക്കൽ ബയോലാട്രിക്കൽ ഇഷ്യൂസും നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് അത് മാത്രമല്ലാണ്ട് സോഫ്റ്റ്വെയറും ഫാർമസിയും ഐ ടി സർവീസും ഇന്ത്യ ചൈന ഭയങ്കരമായിട്ടുള്ള പ്രോഗ്രസ് നടത്തുന്ന ഏരിയകളാണ് നമ്മളുടെ എന്താണ് മൊബൈൽസ് ഒക്കെ ചൈനീസ് മോഡൽ അല്ലേ ഈ ഇലക്ട്രോണിക് ഹാർഡ്വെയറും ഇൻഫ്രാസ്ട്രക്ചറിലും ഇന്ത്യ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെയും ഇവരുടും സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട് ചൈനയും സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട് ഈ ഏരിയയിലെല്ലാം കൂടെ ഇനി ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റോഡ് ഫസ്റ്റ് കൺവെൻഷൻ ആണ് രണ്ടായിരത്തി പതിനേഴിൽ പ്രൊ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ആണ് പ്രോജക്റ്റ് ആണ് സെഞ്ചുറി ഇതില് ലാർജസ്റ്റ് ആയിട്ട് നമ്മളുടെ ചൈനയുടെ ഏറ്റവും ലാർജസ്റ്റ് കമ്മോഡിറ്റീസ് ഇമ്പോർട്ടറാണ് നമ്മൾ ലാർജറ്റ് ആയിട്ട് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് ഇന്ത്യ കൂടാണ്ട് റിസെറ്റ് വളരെ ചൈനീസിന്റെ ട്രൈ ലാ ട്രൈലാറ്ററൽ ഇക്കണോമിക് കോഡിഡോറും വരുന്നുണ്ട് അവിടെ നമ്മൾ ഇന്ത്യ ചൈന ആൻഡ് നേപ്പാൾ അങ്ങനെ പോകുന്നു അപ്പോൾ ഈ സിഗ്നേച്ചർ വഴി ഇന്ത്യ ഒപ്പിടാണ്ട് നിൽക്കുകയും ചൈന നമ്മൾ എന്തുകൊണ്ടത് ഒപ്പിടാണ്ട് ചാറിഡോർ വന്നു കഴിഞ്ഞാൽ അവരുടെ വേസ്റ്റ് ഒക്കെ ഇവിടെ കൊണ്ടു നേപ്പാൾ വഴി വന്ന് ഇവിടെ വിട്ടിട്ട് പോകുന്നുള്ള ഒരു ഭയം കൊണ്ടാണ് ഇന്ത്യ ഇതില് സൈൻ ചെയ്യാണ്ടിരുന്നത് ഇനി മൾട്ടിഫേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനായിട്ട് ഇന്ത്യയിലേക്കും അതേമാതിരി തന്നെ ഡിസ്പ്യൂട്ടില് ഈ ചൈനീസിന്റെ താൻവാങ് ഏരിയയില്ല അരുണാചൽ പ്രദേശില് ചൈന ക്ലെയിം ചെയ്യുന്നു അവരുടെയാന്ന് പറയുന്നു ഇന്ത്യ പറയുന്നു നോ നമ്മളുടെയാണെന്ന് പറയുന്നു ഇവർക്ക് ചൈനീസ് ഗുഡ്സിന് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് മൾട്ടിഫേസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയുടെ നെയ്ബർഹുഡ് വഴി ബെസ്റ്റ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ പീസ് ആൻഡ് ഓർഡർ ശ്രമിക്കുകയാണ് അപ്പോൾ ഈ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയും ചൈനയും തമ്മില് ഈ ബൈലാട്രൽ റിലേഷൻഷിപ്പ് നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ തന്നെ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക രണ്ടായിരത്തി പന്ത്രണ്ടിലും ചൈനയുടെയും ഇന്ത്യയുടെയും ടൈസിനെ പറ്റി ഒരു ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബയോലാട്രിക്കൽ പാർട്നർഷിപ്പാണ് ഉണ്ടായിട്ടുള്ളത് പ്രൈം മിനിസ്റ്റർ മോദിയുടെ കാര്യം പറയുകയാണെങ്കിൽ മോദി പറഞ്ഞു ഒരു ബെറ്റർ ഫ്യൂച്ചർ ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ ഒരു കോൺഫിഡൻസ് വേണം ഒരു ട്രസ്റ്റ് വേണം വിശ്വാസം വേണം അല്ലെങ്കിൽ ആ വിശ്വാസം അല്ലെങ്കിൽ കാരണം ചൈനീസിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല അവർ നമ്മൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഇങ്ങനത്തെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളുടെ ന്യൂക്ലിയർ വെപ്പൺസിനെ പറ്റിയും നമ്മളുടെ സയന്റിഫിക്കായിട്ടുള്ള ഗ്രോത്തിനെ പറ്റിയും നമ്മളുടെ ഔട്ടർ സ്പേസിലെ ഗ്രോത്തിനെ പറ്റിയും അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കപ്പൽ നേരിട്ട് ലാൻഡിൽ വഴി വരാണ്ട് കപ്പലിൽ വരുന്ന ശ്രീലങ്കയിൽ നിന്നാലും ശ്രീലങ്കയുടെ ബാക്ക് വാട്ടേഴ്സിൽ അല്ലെങ്കിൽ റ ഇതിൽ നിന്നാലും അവർക്ക് വേണ്ടത് കിട്ടും അതായത് അവരുടെ ആ കപ്പൽ അന്ത ആ കപ്പലിൽ അത്രയും വലിയ വലിയ എക്യൂപ്മെന്റ്സ് ലോഡ് ചെയ്തിട്ടുണ്ട് ആ എക്യൂപ്മെന്റ്സ് വഴി ഇന്ത്യയുടെ അന്തർവാഹിനിയിൽ എവിടെ നിൽക്കുന്നു എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന്റെ കംപ്ലീറ്റ് ഡാറ്റ കിട്ടും അവർക്ക് അതേമാതിരി തന്നെ ഇന്ത്യയുടെ മിസൈൽ പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസ് ആകാശത്ത് ബഹിരാകാശത്ത് നടക്കുന്ന റിസർച്ചിനെ പറ്റിയും എല്ലാ ഡീറ്റെയിൽസും ചൈനയ്ക്ക് ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാരംഭ ഐഡിയലാണ് ഈ കപ്പൽ ഇപ്പോൾ ഈ ഇന്ന മിഞ്ഞാന്നത്തെ കപ്പലാണ് അതിപ്പോഴും പുറത്ത് നിൽക്കുകയാണ് വെയിറ്റിങ്ങില് ശ്രീലങ്ക പെർമിഷൻ കൊടുക്കാൻ പാടില്ല കാരണം പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ശ്രീലങ്കയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കും അത് അത് പ്രശ്നമായിട്ട് വരും എന്നുള്ളത് ഇന്ത്യ ഗവൺമെന്റിന് അറിയാവുന്ന കൊണ്ടാണ് ഇമ്മ നമ്മളുടെ നമ്മളുടെ ഗ്രോത്തിനെ നമ്മളുടെ സയന്റിഫിക് ആയിട്ടുള്ള ഗ്രോത്ത് ആയിക്കോട്ടെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഗ്രോത്ത് ആയിക്കോട്ടെ അതിനെ എടുക്കാൻ പാടില്ല എന്നോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ തീർക്കുന്നു നന്ദി നമസ്കാരം